ഈമാൻ കൈവിട്ടു പോകരുത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാൻ കൈവിട്ടുകൂടാ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേരെന്താണ്? സൂറത്തുൽ മുനാഫിഖൂൻ. പവിത്ര ഖുർആനിനല്ലി 114 സൂറത്തുകളിവേ. ആ സൂറത്തുകളെ പൈക്കി ഒന്ന് സൂറത്തിന് ഹെസറാകിയതെ സൂറത്തുൽ മുനാഫിഖീൻ. ആ സൂറത്തിന് ഹെസറു ഏനുകത്തെ കപട്ട വിശ്വാസികളൂ. അള്ളാഹന ഖുർആനിനല്ലിരുവ സൂറത്തിന് ഹെസറു ഒന്ന് സൂറത്തിന് ഹെസറു കപട്ട വിശ്വാസികളു. യാക്കെ ആ സൂറത്തിക ഹെസറു ആ രീതി ബന്തു? കാരണം ആ സൂറത്തിനല്ലി അള്ളാഹനു പരാമർശിച്ചു കപട്ട വിശ്വാസികളെ ബഗ്ഗെ. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തുൽ മുനാഫിഖീൻ എന്ന സൂറയുടെ സൂറത്തിൽ അല്ലാഹു തആല ചൊന്ന അണ്ടത്തെ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങലെ അതാ പർത്ത് കടത്തുക നോക്കിയാറ്, വേറെ റായത്ത് കടത്തുക നോക്കിയാറ്, ഒരു ബില്ല് പാസ്സാക്കുക നോക്കിയാറ്. ആ ബില്ല് പാസ്സാക്കുക നോക്കിയപ്പോൾ അങ്ങ ചൊന്നാറ്, ഞങ്ങ ന്യൂനപക്ഷ ആൽമാരെ പർത്ത് കടത്തറ, ഞങ്ങ ഇവിടേക്കിട, അല്പസംഖ്യാത്തന്മാരെ ഞങ്ങ പർത്ത് കടത്തിട, ബഹുസംഖ്യാത്തന്മാർ മാത്രം ഞങ്ങൾ ഇവിടേക്കിടോ. യഖൂലൂന ലഇൻ റജഅന ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ. മക്കാദിന്ത മദീനക്ക് ഹോദുറു പ്രവാദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനാദല്ലു കൂടാ സുമ്മനെ കുളിത്തുകൊള്ളലു ബിടലില്ല. ആ മദീനയിൽ നിന്ന് നാട് കടത്താൻ നോക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നബിയേ തങ്ങ പേടിക്കണ്ട, തങ്ങ പേടിക്കൊന്നൂട്ടില്ല നബിയേ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. എപ്പോഴും ഇസ്സത്തുള്ളത് അല്ലാഹുവിനാണ്. എപ്പോഴും ഇസ്സത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. എപ്പോഴും ഇസ്സത്തുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. അല്ലാഹുവിൻ്റെ ഇസ്സത്ത് കുറഞ്ഞു പോകൂല. അല്ലാഹനിക ഇസ്സത്തിന വിഷയതല്ലി കമ്മി പറലിക്കില്ല. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരികെ ഇസ്സത്തിന വിഷയതല്ലി കമ്മി പറലിക്കില്ല. യാറു ഏനെ ഏനെ തീർമാനമെന്നു കൈകൊണ്ടറു സരി. ഈമാൻ ഇറുവ ജനറ ഇസ്സത്തിക കമ്മി പറലിക്കില്ല. വലാക്കിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ആദരെ കപട്ട വിശ്വാസികളികെ അതറ ബഗ്ഗെ മാഹിതിയില്ല. ആ കപട്ട വിശ്വാസികളു ചിന്തിസൂതു നൈജ വിശ്വാസികളെന്നു നൈജ വിശ്വാസികളെന്നു ഹൊറ ദബ്ബിസലു ആകുത്തതെ ഇല്ല. അവരികെ നിജാംശ ഗൊത്തില്ല. സദാ സന്ദർഭദല്ലൂ കൂടെ ഇല്ലി ഇസ്സത്ത് ലഭിസൂതു അല്ലാഹനികാകിതെ പ്രവാദി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരികാകിതെ. അതേ രീതി അല്ലാഹനൊന്നു അംഗീകരിച്ച് ജീവിസുവ. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വറ സന്ദേശമെന്നു ജീവനതല്ലി മൈകൂടിസുവന്തഹ നൈജ വിശ്വാസികളികാകിതെ. ആദരെ ഈ ഇസ്സത്ത് നമുക്ക് വേണുണ്ടായെങ്കിൽ ഈ ഇസ്സത്ത് നമുക്ക് വേണമെങ്കിൽ അല്ലാഹുവിന് ഇസ്സത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്സത്താണ്. മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്താണ്. ഈ ഇസ്സത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങ ചിന്തിക്കണായ ടൈം കളഞ്ഞിട്ടായിട്, ഞങ്ങ അർത്ഥാക്കണായ ടൈം കളഞ്ഞിട്ടായിട്. എന്തേ കാരണം? ഈ ഇസ്സത്ത് ഞങ്ങൾക്ക് വേണം, വേണു.
ನಂಗಲ್ಲ ತಲೆಯಲ್ಲಿ ತೊಪ್ಪಿ ಬೆಚ್ಚ ಇಜ್ಜತ್ ನಂಗು ಬೇಣ, ನಂಗಲ್ಲ ಮೂತುಲು ತಾಡಿ ಉಳ್ಳ ಇಜ್ಜತ್ ನಂಗು ಬೇಣ, ನಂಗ ಮುಸ್ಲಿಮ್ ಹಿಂಗಾಂಟ ಚೊಲ್ಲುಂಬೋ ನಂಗೊರು ಇಜ್ಜತ್ ಬೇಣ ಬೇನು ಉಂಟಾ ಎಂಗ್ಲೇ. ನಂಗಲ ಪೇರು ಮಾತ್ರ ರೇಷನ್ ಕಾರ್ಡ್ಲು ಮುಸ್ಲಿಮಡ ಪೇರಾಯಿಟ್ಟ ಪ್ರಯೋಜನ ಇಲ್ಲ. ನಂಗಲ ಔತ್ರ ಪೇರು ಡ್ಯಾಶ್ ಮಂಜಿಲ್ ಡ್ಯಾಶ್ ಮಂಜಿಲ್ ಮುಸ್ಲಿಮಡ ಔತ್ರ ಪೇರಾಯದಗೊಂಡು ಮಾತ್ರ ಪ್ರಯೋಜನ ಇಲ್ಲ. ಪಾಸ್ಪೋರ್ಟ್ಲು ನೋಕುಂಬ ಮುಸ್ಲಿಮಡ ಪೇರಾಯದಗೊಂಡು ಮಾತ್ರ ಪ್ರಯೋಜನ ಇಲ್ಲ. ಇಂಡ ನಂಗಲ ಮುಸ್ಲಿಂ ಅದಗ ಸೀಮಿತ ಆಯೋಂಟುಂಡು. ಪಿನ್ನ ಎಂದ್ರ ಬೇಣು ಅತ್ಯಗತ್ಯವಾಗಿರುವಂತಹ ವಿಷಯವು ಏನು? ಪವಿತ್ರ ಕುರಾನಿನಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ, ಒಂದನ್ನು ನೀವು ಮೈಗೂಡಿಸಬೇಕು, ಒಂದು ಸಂಗತಿಯನ್ನು ನೀವು ಮೈಗೂಡಿಸಬೇಕು. ಯಾ ಅಯ್ಯುಹಲ್ಲದೀನ ಆಮನು, ಓ ನೈಜ ವಿಶ್ವಾಸಿಗಳೇ, ನೈಜ ವಿಶ್ವಾಸಿಗಳನ್ನು ಸತ್ಯ ವಿಶ್ವಾಸಿಗಳನ್ನು ಕರೆದು ಅಲ್ಲಾಹನು ಹೇಳುವಂತಹ ಒಂದು ಮಾತಾಗಿದೆ. ಲಾ ತುಲ್ಹಿಕುಂ ಅಂವಾಲುಕುಂ ವಲಾ ಔಲಾದುಕುಂ ಅನ್ ಜಿಕ್ರಿಲ್ಲಾಹ್. ಇಷ್ಟರ ತನಕ ನಿಮಗೆ ಇಜ್ಜತ್ತು ಲಭಿಸಿದ್ದು ನಿಮ್ಮ ಹಣದ ಬಲದಿಂದಲ್ಲ. ಹಣವಿರುವವರು ಯಾರೂ ಕೂಡ ಆ ರೀತಿ ಚಿಂತಿಸಬೇಕಾದ ಅಗತ್ಯವಿಲ್ಲ. ಹಣವನ್ನು ಕೊಟ್ಟವನು ಅಲ್ಲಾ. ಆ ಹಣವನ್ನು ಒಂದೇ ಒಂದು ತಾಸಿನಲ್ಲಿ ಹಿಂಪಡೆಯುವವನು ಕೂಡ ಅಲ್ಲಾ. ನಿಮ್ಮಲ್ಲಿರುವ ಇಜ್ಜತ್ತು ಹಣದ ಬಲದಿಂದ ಅಲ್ಲ, ನಿಂಗಲೈಲುಳ್ಳ ಇಜ್ಜತ್ತು ಪೈಸ್ತ ಪವರುಗೊಂಡಲ್ಲ, ನಿಂಗಲ ಅಧಿಕಾರತ ಪವರುಗೊಂಡಲ್ಲ. ಪಿನ್ನಮ ಖುರ್ಆನಲ್ಲಿ ಅಲ್ಲಾಹು ತಾಲ ಚೊನ್ನ, ಈಮಾನುಲ್ಲ ಮನುಷ್ಯಮ್ಮರೇ, ನಿಂಗಲ ಕೈಲಿ ಎತ್ತರ ಬೇಣೆಂಗೂ ಪೈಸೈಕು, ನಿಂಗು ಎತ್ತರ ಬೇಣೆಂಗೂ ಮಕ್ಕ ಇಕ್ಕುವಾರು ಮಕ್ಕ ಉಲ್ಲಾರು ಮಕ್ಕಲ ಮಕ್ಕ ಉಲ್ಲಾರು ಪುಲ್ಲಿ ಮಾರುಲ್ಲಾರು ಪುಲ್ಲಿ ಮಾರುಗ ಮಕ್ಕ ಉಲ್ಲಾರು ಚಲ್ಲಿ ಮಾರುಲ್ಲಾರು. ನಿಂಗ ಚಿಲಪ್ಪೋ ಅಜ್ಜ ಆಯಿಟ್ಟಿಕ್ಕು ಪಿಜ್ಜ ಆಯಿಟ್ಟಿಕ್ಕು, ಉಮ್ಮ ಮಾರೇ ನಿಂಗ ಚೆಲಪ್ಪು ಅಜ್ಜಿ ಆಯಿಟ್ಟಿಕ್ಕು ಪಿಜ್ಜಿ ಆಯಿಟ್ಟಿಕ್ಕು, ನಿಂಗು ಮಕ್ಕ ಉಲ್ಲಾರು ಮಕ್ಕಲ ಮಕ್ಕ ಉಲ್ಲಾರು ಪುಲ್ಲಿ ಮಾರುಲ್ಲಾರು ಅಂಗಗು ಮಕ್ಕ ಉಲ್ಲಾರು ಚಲ್ಲಿ ಮಾರುಲ್ಲಾರು. ಆಯಂಗ ಎತ್ತರ ನಿಂಗಲ ಕೈಲಿ ಎತ್ತರ ನೊರೋಡಿ ಪೈಸ ಇನ್ನೆಂಗುಂ ಸಮ, ಎತ್ತರ ಬೆಲೆಯ ಲಕ್ಷಗಟ್ಟಲೆ ಬೆಲೆ ಉಲ್ಲೆ ಅಗಗೆಟ್ಟಿ ಎಂಗುಂ ಸಮ, ಎತ್ತರ ಬೆಲೆಯ ಕೋಟಿಗಟ್ಟಲೆ ಬೆಲೆ ಉಲ್ಲೆ ಕಾರ್ಲು ಪೋಯೆಂಗುಂ ಸಮ, ನಿಂಗು ಎತ್ತರ ಮಕ್ಕ ಇನ್ನೆಂಗುಂ ಸಮ, ಎತ್ತರ ಪುಲ್ಲಿ ಮಾರಿನ್ನೆಂಗುಂ ಸಮ, ಎತ್ತರ ಚಲ್ಲಿ ಮಾರಿನ್ನೆಂಗುಂ ಸಮ. ಖುರ್ಆನಲ್ ಅಲ್ಲಾಹುತ್ತಾನೆ ಚೊಲ್ಡ, ನಿಂಗಲ ಪೈಸ ಉಂಡಲ್ಲೇ ಅಲ್ಲಾಹುಡ ನೆನಪಾಕೋಗು ತಡೆ ಆವೋಗು ತೀರಾ. ನಿಮ್ಮಲ್ಲಿರುವಂತಹ ಹಣ ಅಲ್ಲಾಹನನ್ನು ನೆನಪಿಸುವುದಕ್ಕೆ ತಡೆ ಆಗಬಾರದು. ಲಾ ತುಲ್ಹಿಕುಂ ಅಂವಾಲುಕುಂ ವಲಾ ಔಲಾದುಕುಂ ಅನ್ ಜಿಕ್ರಿಲ್ಲಾ. ನಿಮ್ಮ ಮಕ್ಕಳು ನಿಮ್ಮ ಪೌತ್ರರು ನಿಮ್ಮ ಸುಪುತ್ರರು ಅವರು ಯಾರೂ ಕೂಡ ಅಲ್ಲಾಹನ ಸ್ಮರಣೆಗೆ ತಡೆ ಆಗಬಾರದು. ಇಂಡು ಬಾಣ್ಯ ಉಂಡುಂಟಾವುಂಬ ಬೆಲ್ಯಾಸರಂಡು ಜುಮಾ ಕಲ್ಯ ಪಿನ್ನ 33 ಸುಬಹಾನಲ್ಲಗುದೇಕು ಉರ್ಸತ್ತಿಲ್ಲ ಇಂದೇ ಕಾರಣ ಪೋಯಿಟ್ಟು ಅಂಗಡಿ ತೊರೆದಿಟ್ಟಾವಣು ನಂಗೆ ಇಜ್ಜತ್ ಎವಡೆ ಗೆಟ್ಟಿತ್ತು ನೈಪುಡ ಕಾಂಟಿ ಅಲ್ಲಾಹುಡ ನೆನಪುಡ ಕಾಂಟಿ ಯಾರ ನಂಗೊಗು ಬಾಣ್ಯ ಆಯ್ಪೋಯ್ತು. ಖುರಾನ್ ಅಲ್ಲಾಹು ತಾಲ ಜೊಂದಿಲ್ಲೇ ಲಾ ತುಲ್ಹಿಕು ಮಂಬಾಲುಕುಂ ಅಲ್ಲ ಅವಲಾದಕ್ಕೂ ಮಂದಿಕ್ಕಿರಿಲ್ಲ. ನಿಂಗು ಎತ್ತರ ಬಿಸ್ನೆಸ್ ಇನ್ನೆಂಗು ಸಮ, ಎತ್ತರ ಪೈಸೆ ಇನ್ನೆಂಗು ಸಮ, ಎತ್ತರ ನೈಪುಣ್ಯಂಗು ಸಮ, ಎತ್ತರ ಬೆಲೆಯ ಜಾಬ್ ಇನ್ನೆಂಗು ಸಮ, ಅಲ್ಲಾಹುಡ ನೆನಪಾ ಕಡೆ ಈಗ ಆ ಪೈಸೋಂ ಜಾಬೊಂ ಅದು ತಡ ಹೋಗುತ್ತೀರಾ. ಎತ್ತರ ಮಕ್ಕ ಇನ್ನೆಂಗು ಸಮ, ಮಕ್ಕ ಯಾರೈಕುಂಬೋ ಅತ್ತರ ನೈಪು ಯಾರ ಬೇಣು ಇಲ್ಲ ಅವತ್ತಲು ಖರ್ಚು ಯಾರಲ್ಲೇ. ಮನೆಯಲ್ಲಿ ಮಕ್ಕಳು ಜಾಸ್ತಿ ಇದ್ದರೆ ಅಷ್ಟೇ ದೊಡ್ಡ ವ್ಯಾಪಾರವೂ ಬೇಕು, ಅಷ್ಟೇ ದೊಡ್ಡ ಬಿಸ್ನೆಸ್ಸು ಬೇಕು, ಅಷ್ಟೇ ದೊಡ್ಡ ಜಾಬು ಬೇಕು ಇಲ್ಲೇ. ಒಂದು ಜಂಡು ಮಕ್ಕ ಅಂಟ ಹೆಂಗೆ ತಿಂಗಳ ಗೊರ ಚೆರಿಯ ಸಂಬಳ ಗಿಟ್ಟಿಯಮ್ಮಿ ಪತ್ತು ಪಂಜಿಂಡು ಮಕ್ಕ ಇಂದೆಂಗ ಮೇಯಾವಡ ಇಲ್ಲ ಅತ್ತರ ಮೆನೈಕೋಣು. ನಾನು ಹೇಳಿ ಬರುತ್ತಿರುವುದು ಆದರೆ ನಿಮ್ಮ ಮಕ್ಕಳು ನಿಮ್ಮ ಸಂಪತ್ತು ಯಾವುದೂ ಕೂಡ ಅಲ್ಲಾಹನ ದೈವಿಕ ಸ್ಮರಣೆಗೆ ತಡೆ ಆಗಬಾರದು. ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ ವಮನ್ ಯಫಅಲ್ ಧಾಲಿಕ ಫಔಲಾಯಿಕ ಹುಮುಲ್ ಖಾಸಿರೂನ್. ನಿಮ್ಮ
ಸಂಪತ್ತಿನ ಕಾರಣದಿಂದ ನೀವು ಅಲ್ಲಾಹನನ್ನು ಮರೆತು ಬಿಟ್ಟರೆ, ನಿಮ್ಮ ಮಕ್ಕಳ ಕಾರಣದಿಂದ ನೀವು ಅಲ್ಲಾಹನನ್ನು ಮರೆತು ಬಿಟ್ಟರೆ ನೀವು ವಿಜಯಿಗಳಾಗಲು ಸಾಧ್ಯವಿಲ್ಲ. ಫಉಲಾಯಿಕ ಹುಮುಲ್ ಖಾಸಿರೂನ್, ನೀವು ಎಲ್ಲ ಕಾಲದಲ್ಲೂ ಯುಗದಲ್ಲೂ ಯುಗಾಂತರದಲ್ಲೂ ನೀವು ಪರಾಜಿತರಾಗುತ್ತೀರಿ, ನೀವು ವಿಜಯಿಗಳಾಗುವುದಿಲ್ಲ ಎಂದು ಪವಿತ್ರ ಕುರಾನಿನಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ. ಆದ್ದರಿಂದ ನಾವು ಕೈವಶಪಡಿಸಬೇಕಾದ ಅತ್ಯಂತ ದೊಡ್ಡ ಅಸ್ತ್ರ ಯಾವುದು? ನಂಗಲ ಕೈಯಲ್ಲಿ ಬೇಣಾಯ ಅತ್ಯಂತ ಪ್ರಮುಖಮಾಯ ವಿಭವ ಎಂದರೆ ಗೊಂತುಂಡ, ಝಿಕ್ರುಲ್ಲಾ, ಅಲ್ಲಾಹುಡ ಸ್ಮರಣೆ. ಎಡಕ್ಕೆಡಕ್ಕೆ ಅಲ್ಲಾಹುಡ ನೆನಪಾಕು ಬಾಟಗು ನಂಗಲ ರಾಯತ್ತಲ್ಲಿ ಮಜಲಿಸುಲ್ ಇಜಾಬ ಉಂಡು, ನಂಗಲ ಪಳ್ಳಿಲು ಸೊಲಾತು ಮಜಲಿಸುಂಡು, ನಂಗಲ ಪಳ್ಳಿಲು ಝಿಕ್ರ್ ಮಜಲಿಸುಂಡು, ಮನ್ಸಿಲ್ ಅಕಾಡೆಮಿಡ ಕೀಲಿಲೆ ಮಜಲಿಸುಲ್ ಇಜಾಬ ಉಂಡು. ನಂಗ ಮಜಲಿಸುಲ್ ಇಜಾಬತ್ತಗೆ ಬರಣು, ಪಳ್ಳಿಡ ಸೊಲಾತ್ಗೆ ಬೋಣು, ಪಳ್ಳಿಡ ದಿಕ್ಕರಿಗೆ ಬೋಣು. ಎಡಕ್ಕೆಡಕ್ಕೆ ನಂಗಗೂ ಅಲ್ಲಾಹುಡ ನೆನಪಿಗೂ ವೋಲ್ಟೇಜ್ ಕೂಟಿಯೋಂಟಿಕ್ಕಣು. ದಿಕ್ಕರ ಮಜಲಿಸ್ ನಂಗಗೂ ಈಮಾಂಡ ವೋಲ್ಟೇಜ್ ಕೂಟವುಲ್ಲದೆ ಲೇ ಮಜಲಿಸುಲ್ ಇಜಾಬ ತಿಂಗಳ ಗೊರ್ಕ ನಡ್ಕಡಿಂಡು ಬೇರಿಕ ನಂಗೆ ಜೀವಿಕುಂಬೋ ದುನಿಯಾವಲ್ಲೇ ಇಂಡತ್ತ ದುನಿಯಾವು ಜೊಂದಿಂಗಲ್ ಪಂಡತ್ತ ದುನಿಯಾವಲ್ಲ ಅಲ್ಲೇ ಪಂಡ ಔತ್ತರ ಪರ್ತ ಬಂಡೆಗೆ ಬರು ಪೇಡಿಯನ್ನಿಟ್ಲೆ ಮನೆಯ ಹೊರಭಾಗಕ್ಕೆ ಬರುವುದಕ್ಕೆ ಯಾವುದೇ ಹೆದರಿಕೆಯಾಗಬೇಕಾದ ಅಗತ್ಯವಿರಲಿಲ್ಲ. ಇವತ್ತು ಎಲ್ಲಿ ನೋಡಿದರೂ ಹರಾಮ್, ಯಾವುದನ್ನು ಕೇಳಿದರೂ ಹರಾಮ್, ಹಿಡಿಯುವುದು ಹರಾಮ್, ನಡೆದುಕೊಂಡು ಹೋಗುವುದು ಹರಾಮ್. ನಮ್ಮ ಈಮಾನಿನ ವೋಲ್ಟೇಜ್ ಕಮ್ಮಿ ಆಗ್ತಾನೆ ಬರ್ತದೆ. ಮೊಬೈಲ್ ರೀಚಾರ್ಜ್ ಮೊಬೈಲ್ ಚಾರ್ಜ್ ಮಾಡಲ್ವಾ, ರೀಚಾರ್ಜ್ ಅಲ್ಲ ಚಾರ್ಜ್ ಇಲ್ವಾ. ಎಷ್ಟು ದೊಡ್ಡ ಆವೇಶ ನಮಗೆ ಮೊಬೈಲ್ ಚಾರ್ಜ್ ಮಾಡಬೇಕು. ಒಂದು ಮನೆಗೆ ಹೋದರೆ ಆ ಮನೆಗೆ ಹತ್ತಿದರೆ ಮೊಟ್ಟ ಮೊದಲ ಬಾರಿಗೆ ಕೇಳೋದು ಇಲ್ಲಿ ಸ್ಯಾಮ್ಸಂಗ್ ಮೊಬೈಲ್ ಚಾರ್ಜರ್ ಇದೆಯಾ ಅಂತ, ಮುಸಾಹಫ್ ಇದೆಯಾ ಅಂತಲ್ಲ ಇಲ್ವಾ. ನಾನಾದರೂ ಸರಿ ಎಲ್ಲಿಗಾದರೂ ಹೋದರೆ ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ ಕೇಳೋದು ಐಫೋನ್ ಚಾರ್ಜರ್ ಇದೆಯಾ, ಸ್ಯಾಮ್ಸಂಗ್ ಚಾರ್ಜರ್ ಇದೆಯಾ. ಏನು ಕಾರಣ? ಚಾರ್ಜ್ ಕಮ್ಮಿಯಾಗಿದೆ, 5% ಮಾತ್ರ ಇದೆ. ಇನ್ನು 5%ನಲ್ಲಿ ಬಿಟ್ಟರೆ ಅದು ಫುಲ್ಲಾಗಿ ಚಾರ್ಜ್ ಎಂಟಿ ಆಗುತ್ತೆ, ಸ್ವಿಚ್ಡ್ ಆಫ್ ಆಗುತ್ತೆ, ಡಿಮ್. ವಮನ್ ಮಾ ತಕಲ್ಬುಹು ದಖಲ ಫಿನ್ನಾರ್, ಈ ಹೃದಯವು ಸತ್ತು ಹೋಗುತ್ತೆ. ಹೃದಯ ಸತ್ತು ಹೋದರೆ ಮತ್ತೆ ಫಲ ಇಲ್ಲ. ದಖಲ ಫಿನ್ನಾರ್, ಅವನು ನರಕಕ್ಕೆ ಪ್ರವೇಶಿಸುವನು ಎಂದು ಸಯ್ಯಿದುನಾ ರಸೂಲುಲ್ಲಾಹಿ. ಆದ್ದರಿಂದ ನಾವು ಪದೇ ಪದೇ ಏನು ಮಾಡ್ತಾ ಇರಬೇಕು? ಚಾರ್ಜ್ ಮಾಡ್ತಾನೆ ಇರಬೇಕು. ಯಾವುದಕ್ಕೆ? ಮೊಬೈಲಿಗಲ್ಲ. ಮೊಬೈಲ್ ನಮ್ಮ ಅಗತ್ಯಕ್ಕೆ ಚಾರ್ಜ್ ಮಾಡ್ತೀವಿ, ನಮ್ಮ ಈಮಾನಿಗೆ ಚಾರ್ಜ್ ಮಾಡ್ತಿರಬೇಕು. ನಮ್ಮ ಈಮಾನನ್ನು ಚಾರ್ಜ್ ಮಾಡುವುದಕ್ಕಿರುವಂತಹ ಸಂಗಮಗಳಾಗಿವೆ ನಮ್ಮ ಮಸೀದಿಯಲ್ಲಿ, ಮಸೀದಿ ಕೆರೆ ಮಸೀದಿಯಲ್ಲಿ ನಡೆಯುವಂತಹ ವಿಕ್ರ ಮಜಲಿಸ್, ಸೊಲಾತ್ ಮಜಲಿಸ್, ಮನ್ಸಿಲ್ ಅಕಾಡೆಮಿಯ ಅಧೀನದಲ್ಲಿ ನಡೆಯುವಂತಹ ಮಜಲಿಸುಲ್ ಇಜಾಬ, ಅದು ನಮ್ಮ ಈಮಾನಿಗೆ ವೋಲ್ಟೇಜ್ ಹೆಚ್ಚಿಸಲು ಅಲ್ಲಾಹನ ತೌಫೀಕ್ ನೀಡಲಿ. ನಾನು ಹೇಳಿ ಬರ್ತಾ ಇರುವುದು കടിവിൻ്റെ പരമാവധി ഈമാന് വർദ്ധിപ്പിക്കണം. എത്ര കണ്ട് ഈമാന് യാറാക്കുക അവിടെ അത്ര ഈമാൻ ആ യാറാക്കണു. സുബ്ഹാനല്ലാഹ്, ഷുഐബ് നബി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ പവിത്ര ഖുർആനിനല്ലി അല്ലാഹനു ഹേളുത്താനെ. ಓರುವ ಪ್ರವಾದಿವರ್ಯರಿದ್ದಾರೆ, ಆ ಪ್ರವಾದಿವರ್ಯರ ಹೆಸರು ನಬಿಯುಲ್ಲಾಹಿ ಶುಐಬ್ ಅಲೈಹಿಸ್ಸಲಾಂ. ಆ ಶುಐಬ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂರವರು ತಮ್ಮ ಊರಿನಲ್ಲಿ ಬಂದರು, ಜನರ ಮಧ್ಯೆ ಈಮಾನಿನ ಪ್ರಾಧಾನ್ಯತೆಯನ್ನು ಹೇಳಿಕೊಟ್ಟರು, ಅಲ್ಲಾಹನ ಬಗ್ಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಟ್ಟರು, ಇಸ್ಲಾಮಿನ ಬಗ್ಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಟ್ಟರು. ಇದನ್ನು ಕೇಳಿದ ಊರಿನ ಕೆಲವರು ಹೇಳಿದರು, ಕಾಲಲ್ ಮಲ ಉಲ್ಲದಿ ನಸ್ತಕ್ ಬರು ಮಿಂ ಕೌಮಿ, ಎಲ್ಲರೂ ಕೂಡ ಶುಐಬ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂರವರನ್ನು ಅದ ಹಿಂಬಾಲಿಸಲಿಲ್ಲ, ಶುಐಬ್ ಅಲೈಹಿಸ್ಸಲಾಂರ ಮೇಲೆ ನಂಬಿಕೆ ಇಡಲಿಲ್ಲ.
ಕೆಲವರು ನಂಬಿಕೆ ಇಟ್ಟರು, ಬೇರೆ ಕೆಲವರು ದೂರ ನಿಂತರು. ನಾವು ಒಳಿತಿನ ವಿಷಯದಲ್ಲಿ ದೂರ ನಿಲ್ಲಬಾರದು. ವತಾವನು ಅಲಲ್ ಬಿರ್ರಿ ವತ್ತಕುವ ವಲ ತಾವನು ಅಲಲ್ ಇಸ್ಮಿ ವಲ್ಲುದುವಾನ್. ಈ ಕಾರ್ಯಕ್ರಮ ನಡೆಯುವಾಗ, ಈ ವೇದಿಕೆ ನೋಡುವಾಗ, ಈ ಸಭೆ ಕಾಣುವಾಗ ತುಂಬ ಸಂತೋಷವಾಗ್ತಾ ಇದೆ. ಈ ಊರಿನ ಪರಿಸರದ ಪ್ರಮಾಣಿರು, ಪ್ರಮುಖರು, ಮುಖಂಡರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ, ಸಭೆಯಲ್ಲಿದ್ದಾರೆ. ಒಳಿತು ನಡೆಯುವಾಗ ಸಂಪೂರ್ಣವಾದ ಬೆಂಬಲ ಕೊಡಬೇಕು ಎಂದು ಕುರ್ಆನ್ ಹೇಳುತ್ತದೆ. ಕೆಡುಕು ನಡೆಯುವಾಗ ನೀವು ಅದಕ್ಕೆ ಬೆಂಬಲ ನೀಡಬಾರದು. ವತಾವನು ಅಲಲ್ ಬಿರ್ರಿ ವತ್ತಕುವ, ಒಳಿತು ಎಲ್ಲಿ ಇದೆ ಅದಕ್ಕೆ ಬೆಂಬಲ ನೀಡಬೇಕು, ಸಂಪೂರ್ಣ ಸಹಕಾರ ನೀಡಬೇಕು. ವಲ ತಾವನು ಅಲಲ್ ಇಸ್ಮಿ ವಲ್ ಉದುವಾನ್, ತಪ್ಪು ಎಲ್ಲಿ ಇದೆ, ಕೆಡುಕು ಎಲ್ಲಿ ಇದೆ, ಒಳಿತಿಗೆ ವಿರುದ್ಧವಾದದ್ದು ಎಲ್ಲಿ ಇದೆ, ಅಲ್ಲಿ ನಿಮ್ಮ ಬೆಂಬಲ ಬಾರದು, ಸಹಕಾರ ಬಾರದು. ಪವಿತ್ರ ಕುರಾನಿನಲ್ಲಿ ಅಲ್ಲಾಹನು ಹೇಳುತ್ತಾನೆ, ಶುಐಬ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ ಜನರನ್ನು ಸತ್ಯವಿಶ್ವಾಸದತ್ತ ಆಹ್ವಾನ ಮಾಡಿದಾಗ, ಆ ಶುಐಬ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಮರೊಂದಿಗೆ ಕೆಲವು ಧಿಕ್ಕಾರಿಗಳು ಹೇಳಿದಂತಹ ಒಂದು ಮಾತು, ಲನುಖ್ರಿ ಜನ್ನಕ ಯಾ ಶುಐಬ್. ಶುಐಬ್, ಒಂದು ಬಿಲ್ಲು ಪಾಸ್ ಹಾಕಿಟ್ಟು ನಿಂಗೆಲ್ಲ ರಾಯತ್ತೆ ಪರ್ತ ಕಡ್ತಾರ ನಂಗ. ಲನುಖ್ರಿ ಜನ್ನಕ ಯಾ ಶುಐಬ್, ನಿಂಗೆ ಇಸ್ಲಾಮಿಗೆ ಬಿಲ್ಚೋಲ್ಲಮ್ಮ, ಅಲ್ಲಾವಿಡ ಭಾಗತ್ತಿಗೆ ಬಿಲ್ಚೋಲ್ಲಮ್ಮ, ನಂಗೆ ಒಂದು ಪಾಸ್ ಹಾಕಡದ ಪಾಸ್ ಹಾಕಿಟ್ಟು ನಿಂಗೆಲ್ಲ ರಾಯತ್ತೆ ಪರ್ತ ಕಡ್ತಾರ. ಲನುಖ್ರಿ ಜನ್ನಕ ಯಾ ಶುಐಬ್, ನಿಂಗಲ ಮಾತ್ರ ಅಲ್ಲ, ವಲ್ಲದೀನ ಆಮನು ಮಾಯಕ, ನಿಂಗಲೊಟ್ಟಿಗೆ ನಂಬಿಕೆ ಬೆಚ್ಚಂಗ ಉಲ್ಲಾರಲ್ಲೇ ಅಂಗಲೊಂದಂಗ ಪರ್ತ ಕಡ್ತಾರ. ಮಿನ್ ಕರಿಯತಿನ, ನಮ್ಮಡೆ ನಾಟಿಲ್ ನಿನ್ನ ಪುರತ್ತಾಕುಂ, ನಾಡುಗಡತ್ತುಂ. ಔಲ ತಉದು ನಫಿ ಮಿಲ್ಲತಿನ, ಅಲ್ಲೆಂಗಿ ನಿಂಗ ನಮ್ಮಿಲೇಕ್ಕೆ ತನ್ನ ಮಡಂಗಿ ಬರಣ, ನಿಂಗ ಇಸ್ಲಾಮಿ ನಿನ್ನ ಪೊರತ್ತು ಬರಣ, ಇಸ್ಲಾಮಿ ನಿನ್ನ ಪೊರತ್ತು ಬರಣ. ಸುಬಹಾನ ಜಲ್ಲ ಜಲಾಲುಹು, ಇದು ಕೇಟಪ್ಪೋಳಾನ ಶುಐಬ್ ನಬಿ ಅಲೈಹಿಸ್ಸಲಾಂ ಒರಟ್ಟ ದುಆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಪ್ರಾರ್ಥಿಕೇಂಡುನ್ನ ಪ್ರಾರ್ಥನೆಯಾಣದ ಖುರ್ಆನಿ ಅಲ್ಲಾ ಪಡಿಪಿಚು. ನಿಂಗಳ್ಕೆದಿರೆ ಪಲದುಂ ಪಾಸಾಕುನ್ನ ಸಮಯತ್, ಈ ಪಾಸಾಕಾ ಹೋಗುನ್ನದ ಇನ್ನ ತೊಡಂಗಿಯದಲ್ಲ ಮುಸ್ಲಿಮೇ ಎಂದೇ ನೀ ಮನಸ್ಸಿಲಾಕಾತ್ತದ, ಎಂದೇ ನೀ ಇದನ್ನು ಕುರಿಚು ಚಿಂತಿಕಾತ್ತದ. ಇದನ್ನೆಲ್ಲಾಂ ಮರಿಗಡಕ್ಕಾನುಳ್ಳ ಏറ്റവും വലുതാണ് പ്രാർത്ഥന, ഏറ്റവും വലുതാണ് ഈമാൻ, ഏറ്റവും വലുതാണ് ദിക്റുല്ലാഹ്. ശുഐബ് നബി അലൈഹിസ്സലാം അന്ന് നടത്തിയ പ്രാർത്ഥനയുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ കാരണവന്മാരെ, ആ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. ചെറുപ്പക്കാരെ, ആ ദുആ നിങ്ങളെപ്പോഴും നടത്തണം. ഓ മറക്കപ്പുറത്തിരുന്ന് എൻ്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, ആ ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. ആ ദുആ നിങ്ങളെപ്പോഴും ദുആ ചെയ്യണം. ആരാണ് ആ ദുആ നടത്തിയത്? അത് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമാണ്. എപ്പോഴാണ് ശുഐബ് നബി അലൈഹിസ്സലാം ആ ദുആ നടത്തിയത്? ശുഐബ് നബി അലൈഹിസ്സലാമിനെയും മുഅ്മിനീങ്ങളെയും നാട് കടത്താൻ തീരുമാനിച്ചപ്പോഴാണ്. ഏതാണ് ആ ദുആ? വേറെയൊന്നും ശുഐബ് നബി അലൈഹിസ്സലാമിന് പറയാനില്ല. ശുഐബ് നബി അലൈഹിസ്സലാമിന് പറയാനുള്ളത് ഏതെങ്കിലും ഒരു മന്ത്രിയോടല്ല, ഒരു രാഷ്ട്രീയ നേതാവിനോടല്ല. ശുഐബ് നബി അലൈഹിസ്സലാമിന് പറയാനുള്ള റബ്ബിനോടാണ്. നേരിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബനഫ്തഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖി വഅന്ത ഖൈറുൽ ഫാതിഹീൻ. എന്താണ് അതിന്റെ അർത്ഥം? ആ ദുആയാണ് ഇനി നമ്മൾ ദുആ ചെയ്യേണ്ടത്. ربنفتح بيننا وبين قومنا بالحق وأنت خير الفاتحين. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബന, നമ്മുടെ റബ്ബേ, ഇഫ്തഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖ്, നമ്മെ നീ കാണുന്നുണ്ട്, അതുപോലെ തന്നെ എന്നെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളെ നീ കാണുന്നുണ്ട്.
ನೀ സത്യത്തിന് വിജയം നൽകണേ അല്ലാ, സത്യം ഒരിക്കലും പരാജയപ്പെടൂല. സത്യം പരാജയപ്പെട്ടാൽ അത് അല്ലാഹുവിൻ്റെ പരാജയമാണ്, അത് അമ്പിയാക്കളുടെ പരാജയമാണ്, അത് ഇസ്ലാമിൻ്റെ പരാജയമാണ്. ഒരിക്കലും നീ സത്യത്തെ പരാജയപ്പെടുത്തിക്കൂടാ. നിന്നോട് ചോദിക്കാനുള്ളത് സത്യത്തെ വിജയിപ്പിക്കണം അല്ലാ. വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ, വിജയം നൽകുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ്. അതുകൊണ്ട് ആരോട് പോയാലും ഏത് മന്ത്രിയെ സമീപിച്ചാലും ശരി, നിന്നിൽ നിന്ന് വിജയം കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകൂല. ചെറുപ്പക്കാരെ, ഇനിയുള്ള കാലം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അതുകൊണ്ടല്ലേ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അന്ന് എത്ര ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ ഒന്ന് രണ്ട ഇല്ല, അവരെല്ലാം ഷെയ്ഖ് ജീലാനി തങ്ങൾക്കെതിരെ തിരിഞ്ഞു. ഷെയ്ഖ് ജീലാനി തങ്ങൾ പതറിയില്ല, തളർന്നില്ല, ഇരുന്നില്ല, ഒതുങ്ങിയില്ല. എന്റെ കാരണം എല്ലാവരെക്കാളും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പവർഫുൾ ഈമാൻ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ഈമാണ്. ആ ഈമാന് വലുതായപ്പോ തുടങ്ങിയതല്ല, അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ്. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവറി. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മ മുലപ്പാൽ കൊടുക്കുകയാണ്. ഉമ്മാന്റെ മുലപ്പാലാണ് ഏറ്റവും പവറുള്ളത്. അത് അതാ ഔഷധ വീര്യമുള്ള മുലപ്പാലാണ്. ആ മുലപ്പാലിനെ കവിച്ച് വെക്കുന്ന ഒരു സിർലാക്കുമില്ല, ഒരു പൊടിയും ഇല്ല. ഏറ്റവും വലിയ അതേ ഔഷധ വീര്യമുള്ളതാണ് ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാൽ. അതുകൊണ്ട് തന്നെ 2 വർഷക്കാലം കുട്ടിക്ക് മുല കൊടുക്കണം. ഹൗലൈനി കാമിലൈനി, ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. ചില ഉമ്മമാരത് വേഗം നിർത്തും, 1.5 വർഷമായപ്പോഴേക്ക് തന്നെ നിർത്തും. എന്താ, പലരും ഉമ്മാനോട് വന്ന് പറഞ്ഞു 2 വർഷം വരെ കൊടുത്താൽ ഭംഗി കുറയും, സൗന്ദര്യം കുറയും. അപ്പോൾ ഉമ്മക്ക് കുട്ടിക്ക് പാല് കൊടുക്കുന്നതിനേക്കാളും വലുത് ഉമ്മാൻ്റെ സൗന്ദര്യമാണ്. ഉമ്മ തെറ്റിദ്ധരിച്ചു പോയി, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ് മുലപ്പാല് കൊടുക്കേണ്ടത് ഹൗലൈനി കാമിലൈനി, 2 പരിപൂർണമായ വർഷമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. കുട്ടി മുലപ്പാൽ കുടിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും അല്ലേ. കുട്ടിക്ക് അന്ന് കൊടുക്കാൻ പറ്റിയ ഏക മരുന്ന് ഈ മുലപ്പാൽ മാത്രമാണ്. വേറൊന്നെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ആദ്യം പ്രസവിച്ച ഉടനെ കൊടുക്കാൻ പറ്റുമോ? ചിക്കൻ കൊടുക്കാൻ പറ്റുമോ? ചിക്കൻ പൊരിച്ചിട്ട് നേരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഈ കുട്ടി ചിക്കൻ കഴിക്കുമോ? കഴിക്കൂല. മട്ടൻ കഴിക്കുമോ? ഒന്നും കഴിക്കൂല. പിന്നെ ആകെ കുടിക്കുന്നത് എന്താ? മുലപ്പാലാണ്. കരഞ്ഞാലോ? കുട്ടി കരഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലായി കുട്ടി കരയുന്നത്, കുട്ടിക്ക് ദാഹമാണ്. ആ സമയത്ത് ഉമ്മ എന്താ കൊടുക്കുന്നത്? മുലപ്പാലാണ്. ആ കുട്ടിയെങ്കാലും കുടിക്കുന്നത് തന്നെ മുലപ്പാലാണ്. മുലപ്പാൽ തന്നെ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ സങ്കടം എത്രയായിരിക്കും? ഷെയ്ഖ് ജീലാനി തങ്ങളെ പ്രസവിച്ച ഉടനെ മുലപ്പാൽ കുടിക്കുന്നില്ല, റമളാൻ മാസമാണ്. അതാണ് മുഹിയുദ്ദീൻ മാലയിലുള്ളത്. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവറി. കുടിക്കുന്നില്ല, റമളാനായതുകൊണ്ടാ കുടിക്കാത്തത്. അന്ന് തന്നെ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് വലിയ പവറാണ്. റമളാൻ മാസത്തിൽ അതാ പാൽ കുടിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അത് പകല് നോമ്പുള്ള സമയമാണ്. പക്ഷെ ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ്. ഉമ്മ ബാപ്പാനോട് പറഞ്ഞു. ആരുടെ ബാപ്പ? ഷെയ്ഖ് ജീലാനി തങ്ങളെ ബാപ്പാനോടല്ല, ബാപ്പ മരിച്ചുക്കണു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുക്കണു, മഹാനവരകൾ എത്തിയുമാണ്. പിന്നെ ഉള്ളത് ഉമ്മയുടെ ബാപ്പയാണ്, വല്യുപ്പയാണ്. ആ വല്യുപ്പയോട് പോയി പറഞ്ഞു, ബാപ്പാ അതാ നിങ്ങളെ പേരക്കുട്ടി എൻ്റെ മകൻ, ആ മകനതാ മുലപ്പാൽ കുടിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല.
ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വല്യുപ്പ പറഞ്ഞു മകളോട് പറഞ്ഞു, മോളെ പേടിക്കണ്ട, ബേജാറാകണ്ട, എൻ്റെ പേരക്കുട്ടിക്ക് വലിയ സ്ഥാനം കിട്ടാൻ പോകുന്നുണ്ട്. അതെ, അത് വിലായത്തിൻ്റെ മർത്തബയാണ്, ഔലിയാക്കളുടെ വലിയ നേതാവാകാനുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് പാല് കുടിച്ചില്ലെങ്കിലും സാരല്ല, പേടിക്കണ്ട. സുഹൃത്തുക്കളെ, നമ്മൾ മക്കളെ വളരെ നല്ലവരാക്കി വളർത്തിയെടുക്കണം, അത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായും കൊടുക്കേണ്ടത് അദബാണ്, നല്ല അദബ് കൊടുക്കണം. ആ കുട്ടിയെ ചെറുപ്പം മുതൽക്ക് തന്നെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടി വലുതായിട്ട് വഴിമാറിപ്പോയാൽ പിന്നെ ചിന്തിച്ചിട്ട് ഫലമില്ല. പിന്നെ അവൻ ബാപ്പാൻ്റെ വാക്കിന് വില കൽപ്പിക്കൂല, ഉമ്മാൻ്റെ വാക്കിന് വില കൽപ്പിക്കൂല. ഈ നാട് വളരെ നല്ല നാടാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ തനിമ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ ഒരു സ്ഥലത്തേക്ക് വാദിനു പോവാണ്, സ്ഥലത്തിൻ്റെ പേര് പറയില്ല, ഉള്ളത് പറയാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് വാദിനു പോവാണ്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറയില്ല എന്ന് പറയാൻ കാരണം, അവിടെയും കുറച്ച് കഴിഞ്ഞാൽ വാദിനു പോകേണ്ടി വരും, പോകാനുണ്ട്, പോയിട്ടും ഉണ്ട്. അപ്പം നാട്ടുകാർക്ക് അഭിമാനം ഉണ്ടാവുമല്ലോ, നാട്ടുകാർക്ക് അഭിമാനമുണ്ട്, ബാളഹണ്ണൂർകാർക്ക് ബാളഹണ്ണൂർകാരെ അഭിമാനമുണ്ട്, കളസക്കാർക്ക് കളസക്കാരെ അഭിമാനമുണ്ട്. ഇങ്ങനെ ഓരോ നാട്ടുകാർക്ക് ഓരോ നാടിൻ്റെ അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ പേര് പറയില്ല എന്നറിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ വാലിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിൽ രണ്ട് ചെറുപ്പക്കാരിങ്ങനെ ബൈക്കിൽ പോവാണ്, ടൂ വീലറിൽ പോവാണ്. ഞാൻ തലേകെട്ടൊക്കെ കെട്ടിയിട്ട് വാലിൻ്റെ സ്ഥലത്ത് എത്താനായി, നല്ല മൊയിലാര ലുക്കിൽ തന്നെയാണ് ഞാൻ വണ്ടിയിലിരുന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുന്നിലുണ്ട് രണ്ട് ചെറുപ്പക്കാരിങ്ങനെ ടൂ വീലറിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ഇവരുണ്ട് എൻ്റെ വണ്ടിൻ്റെ മുന്നിലിങ്ങനെ കളിക്കുകയാണ്, ഇവരൊട്ടും പോകുന്നുമില്ല, എന്നെ പോകാൻ വിടുന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു, ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക? ഇവരൊട്ടും പോകുന്നുമില്ല, എന്നെ മുന്നിൽ പോകാൻ വിടുന്നുമില്ല. നോക്കുമ്പോൾ ഇവൻ്റെ മുഖത്തൊക്കെ താടിയൊക്കെ ഉണ്ട്, എന്നാലും താടി കണ്ടതുകൊണ്ട് മാത്രം ഇവൻ ഞങ്ങളാളെന്ന് മനസ്സിലാക്കണമെന്നില്ലല്ലോ, ഞാൻ അല്ലയെന്ന് കരുതിയതാ. അങ്ങനെ കരിക്കും. അത് കാരണം എന്താ? കാരണം എൻ്റെ തലയിൽ പിന്നെ തലയകെട്ടുണ്ട്. ഏതൊരു ഈമാൻ, എത്ര ചെറിയ ഈമാനുള്ളവനാണെങ്കിലും അവൻ വേറൊരു ബഹുമാനം കൊടുത്തില്ലെങ്കിലും തലയിൽ തട്ടം ഇട്ടിട്ടുള്ള ആൾക്കൊരു ബഹുമാനം കൊടുക്കും. അത് അന്നും ഇന്നും ഉള്ളതാണ്. അതുകൊണ്ടാണ് ചില സ്ത്രീകളെ കണ്ടില്ലേ നിങ്ങൾ, അവർ മറ്റുള്ളവരെ മുന്നിൽ മുഖം തുറന്നിട്ട് പോകാൻ അവർക്കൊരു മടിയില്ല, നേരെ മുന്നിൽ മൊയിലാർ വന്നാലോ ദേ മറിച്ച്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ മനസ്സിലാക്കിയത്? ആകെ മൊയിലാമാരെ മുന്നിൽ മാത്രം മുഖം കാണിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനല്ല, അന്യപുരുഷന്മാർ ഒരാൾ മുന്നിൽ മുഖം കാണിക്കാൻ പാടില്ല, പക്ഷെ അത് ഈമാനാണ്. എന്താ മൊയിലാരെന്ന് പറഞ്ഞ് വിവരമുള്ള ആളാണ്, ഇൽമുള്ള ആളാണ്. അയാളെ മുന്നിലെങ്കിലും ഞങ്ങൾ മുഖം മറച്ചില്ലെങ്കിൽ പിന്നെന്താണ്? അത് ഈമാനാണ്. ഈമാൻ കുറഞ്ഞതല്ല, ഈമാൻ കൂടിയതാണത്. പിന്നീട് അറിഞ്ഞു നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ഇവരുടെ കളി ഇങ്ങനെ കണ്ടപ്പോൾ വേറെ ചില ആളുകൾ വന്നിട്ട് മാറ്റി നിർത്തിയതാണ്. ആ അതാ പരിസരത്തുള്ളവർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പൊറുക്കണം, അവരീ നാട്ടുകാരാണ്. പക്ഷേ അവരോട് വാല് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കഞ്ചാവിൻ്റെ പിന്നിൽ പോയി, എപ്പോഴും മയക്കുമരുന്നിൻ്റെ പിന്നിലാണവർ, ഡ്രഗ്സിൻ്റെ പിന്നിലാണവർ, ബ്രൗൺ ഷുഗറിൻ്റെ പിന്നിലാണ്. ഓ, നമ്മുടെ മഹല്ലുകൾ ഉണരണം, നമ്മുടെ നാടുകൾ ഉണരണം, ലഹരി മുക്തമായ നാടാകണം നമ്മുടെ നാട്. അതിനാണ് നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സംഘടനകളെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗമില്ലാതെയാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സംഘടനയുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. നമ്മുടെ നാടുകൾ ലഹരിയില്ലാത്ത നാടാകണം. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ചെറുപ്പക്കാരനും കള്ളുകുടിയനാകാനും പാടില്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ചെറുപ്പക്കാരനും മയക്കുമരുന്നിനടിമപ്പെടാൻ പാടില്ല. ഈ അടുത്തൊരു ബാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൻക്കൊരു അസുഖമുണ്ട്, ചികിത്സിക്കണം, ഏത് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, എന്താ അസുഖം? എന്താ അസുഖം? അസുഖം അറിഞ്ഞെങ്കിലല്ലേ ഡോക്ടറെ പേര് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ അസുഖം? അപ്പം ഈ ബാപ്പ പറയാണ്, ഉസ്താദേ ഓനെ എപ്പം നോക്കിയാലും ഞങ്ങൾ എന്തു പറഞ്ഞാലും മോൻ്റെ മുഖത്തും വേറെ തന്നെ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നറി. അങ്ങനെയുണ്ട് ചില ചെറുപ്പക്കാർ. ഞങ്ങളൊരു കാര്യമായ ചർച്ച നടത്തുകയാണെങ്കിലും ആ ചർച്ചക്കിടയിൽ അവനെ കാണും, അവനവിടെ ഉണ്ടാവും,
പക്ഷെ അപ്പോഴും ഓൻ്റെ ശരീരം ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ഓൻ ഇരുന്നോടത്ത് ഇരിക്കൂല, അനങ്ങിക്കൊണ്ടേ. എന്നിട്ട് ഓൻ ഇങ്ങനെ വേറെ തന്നെ എന്തോ എന്നിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഓൻ വേറെ തന്നെ ഒരു ലോകത്താണ്. ഇവിടെ ഭയങ്കര ചിന്തയാണ്. ചിലപ്പോൾ വെല്ലുപ്പാനെ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന സമയമാണ്. എന്നാലും ഓൻ അവിടെ ഉണ്ടാവും. വെല്ലുപ്പാൻ്റെ മെയ്യത്തല്ലേ കൊണ്ടുപോയി കബറിൽ മറവ് ചെയ്യുന്ന സമയത്ത് ഓൻ അവിടെ ഉണ്ടാവും. എന്നാലും ഉണ്ട് ഓനപ്പോൾ വേറെ തന്നെ. ഓ എന്തോ ഏതോ ഒരു ദുനിയാവിലുള്ള പോലെ. എന്നിട്ട് ഈ ബാപ്പ എന്നോട് പറഞ്ഞു, ഈ അസുഖമാണ് തുടക്കം തുടങ്ങിയത് ഓൻ്റെ അസുഖം. അങ്ങനെ സുബ്ഹാന ജല്ല ജലാല. പിന്നെ നോക്കുമ്പോണ്ട് ഈ ബാപ്പ എന്നോട് പറയാണ്, പിന്നെ നോക്കുമ്പോണ്ട് ഓൻക്ക് ഉമ്മാനെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നാലില്ലായ്മ ഇന്നയിലെ രാജുവിൻ. അങ്ങനുണ്ടോ ഒരു മോനുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ? എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരിക്കലും വീട്ടിൽ വന്നു, കല്യാണം കഴിച്ചവനായവൻ, പക്ഷേ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ. ഭാര്യയ്ക്ക് മുത്തം കൊടുക്കും പോലെ ഉമ്മാക്ക് മുത്തം കൊടുക്കുകയാണ്. അത് രണ്ടും വേറെയാണല്ലേ. ഉമ്മാക്ക് മുത്തം കൊടുക്കുന്ന മുത്ത് വേറെയാണ്, ഭാര്യയ്ക്ക് കൊടുക്കുന്ന മുത്ത് വേറെയാണ് അല്ലേ മനുഷ്യന്മാരെ. എന്നാൽ ഇവൻ്റെ ഈ ഉമ്മാക്ക് ഇവ മുത്തം കൊടുക്കുകയാണ്. ആർക്ക് മുത്തം കൊടുക്കും പോലെ? സ്വന്തം ഭാര്യയ്ക്ക് മുത്തം കൊടുക്കും പോലെയാണ് ഉമ്മാക്ക് മുത്തം കൊടുക്കുക. ഞാനവിടെ ഉണ്ട്, ഇവൻ ഞാനുള്ളത് പോലും കണ്ടിട്ട് ഇവനത് നിർത്തുന്നില്ല. ഞാൻ ഇവനെ തടഞ്ഞു നിർത്താൻ വേണ്ടി വെച്ചപ്പോഴുണ്ട്, ഇവൻ എന്നെ അങ്ങ് താട്ടി വീഴ്ത്തിക്കളഞ്ഞു. ഞാനിവനെ കുറിച്ച് കുറെ അന്വേഷിച്ചു, എന്താ സുഖാണ്, വല്ല പിശാചിയും കയറിയിട്ടുണ്ടോ, വല്ല റൂഹാനിന്റെ ശല്യമുണ്ടോ. കണ്ടു കാണുന്ന തങ്ങന്മാരൊക്കെ പറഞ്ഞു, ഒരു ശൈത്താനിയത്തും ഇല്ല, ഒരു റൂഹാനിയത്തും ഇല്ല. പിന്നെ നോക്കുമ്പോ ഏറ്റവും വലിയ അപകടമാണ്, ഇവനതാ മയക്ക് മരുന്നിനടിമപ്പെട്ടുപോയി, ലഹരിക്ക് അടിമപ്പെട്ടുപോയി, കഞ്ചാവിനടിമപ്പെട്ടുപോയി, ഡ്രഗ്സിനടിമപ്പെട്ടുപോയി, ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടുപോയി. നമ്മുടെ നാട്ടിൽ അത്തരക്കാരുണ്ടായാൽ ഇനി നമ്മുടെ നാട്ടിൽ ദീന നിലനിർത്തുന്നവർ ആരാണ്? അതുകൊണ്ട് നമ്മുടെ നാടുകൾ മുഴുവനും ആ യുവാക്കളിൽ നിന്ന് രക്ഷപ്പെട്ട നാടുകളാകണം. ചെറുപ്പക്കാരെ, യുവത്വം എന്നത് വെറുതെ ലഹരിയും ഉപയോഗിച്ച് മദ്യപിച്ച് തോന്നിവാസം ചെയ്ത് സമയം പാഴാക്കാനുള്ളതല്ല. ആദ്യം കുട്ടിക്കാലം, ആ കുട്ടിക്കാലം അതിഥിയാണ്. പിന്നീട് യുവത്വം, അത് അതിഥിയാണ്. നമ്മുടെ ആയുഷ്യകാലത്തിൽ വന്നു പോകുന്ന മൂന്ന് അതിഥികളാണ്: ഒന്ന് കുട്ടിക്കാലം, പിന്നെ യുവത്വം, പിന്നെ വാർദ്ധക്യം. കുട്ടിക്കാലം വന്നു പോയാൽ പിന്നെ അത് മടങ്ങൂല. മടങ്ങുമോ? നിങ്ങളൊക്കെ ഞാനിപ്പോൾ കുട്ടിയാവണമെന്ന് കരുതിയാൽ നടക്കുമോ? നടക്കൂല. താടി പഠിച്ചത് കൊണ്ട് കുട്ടിയാവുമോ? കുട്ടിയാവൂല. പിന്നെ ആ കുട്ടിക്കാലം പോയാൽ പിന്നെ അത് മടങ്ങൂല. പിന്നെ യുവത്വമാണ്. ആ യുവത്വം എന്ന അതിഥിയോ അത് നിലനിൽക്കൂല. ആ യുവത്വം അതും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ കുട്ടിക്കാലം അതിഥിയാണ്, യുവത്വം അതിഥിയാണ്. ആ അതിഥി അത് നിലനിൽക്കൂല, അത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പണ്ഡിതന്മാർ പറയാണ്, വമൻ അലിമ അന്ന ശബാബ ലൈഫുൻ ലാ യഊദ്. അതേ യുവത്വം എന്ന് പറഞ്ഞാൽ മടങ്ങി വരാത്ത അതിഥിയാണെന്ന് മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ ശഗലഹു ബിത്വഅത്തില്ലാ, ആ യുവത്വത്തെ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ചെലവഴിക്കണം, പടച്ച റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി ചെലവഴിക്കണം. അതിന് ഉമ്മയും ഉപ്പയും കുട്ടികൾ ചെറുപ്പം മുതൽക്ക് തന്നെ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ചിലത് കുട്ടികളിൽ കാണുമ്പോൾ നമ്മൾ പറയും, ഏ മക്ക അല്ലലാ, പോട്ടല എന്ന് പറയും. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയും, മക്ക ആയിട്ടേ മദീന ആവിടോ എന്ന് പറയും അല്ലേ. പറയില്ലേ, മക്ക ആയിട്ടേ മദീനാവിടും, മക്ക മക്ക മക്കാണ്ട് വിട്ടേം കുറേ കഴിഞ്ഞങ്ങ് മദീനാവിടും. പാടില്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ നല്ലവരായി അവരെ വളർത്തിക്കൊണ്ടുവരണം. അതിന് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരാണ്. എൻ്റെ മകൻ ഒരിക്കലും മയക്കുമരുന്നിനടിമപ്പെട്ടുകൂടാ. ഞാൻ കേരളത്തിൽ ഒരു ജില്ലയിൽ വേദന പോയി, ജില്ലൻ്റെ പേര് പറയണ്ട, ജില്ലയിൽ വേദന പോയി. ഞാൻ സംസാരിക്കുന്നത് ബാലവണ്ണൂറിലാണെങ്കിലും പറയുന്നത് മലയാളത്തിലല്ലേ, അവരും കൂടി കേൾക്കും, അവരും കൂടി മനസ്സിലാക്കും. അപ്പോൾ വേദന പോയി. ആ വയല് അവസാനമാകുമ്പോൾ എല്ലാ ഉമ്മമാരും കേൾക്കണം, സഹോദരിമാരും കേൾക്കണം, ഉപ്പമാരൊക്കെ കേൾക്കണം. ഒരൽപ്പം മനസ്സ് വേദനിച്ചാലും സാരമില്ല, കേൾക്കാതിരിക്കാൻ പാടില്ല, കേൾക്കണം.
എന്നിട്ട് വയത് അവസാനിക്കുമ്പോണ്ട് ഒരു ചെറിയ സ്ലിപ്പ്, ഒരു കടലാസ്, ഒരു സംഘാടകം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. നോക്കുമ്പോൾ ആ കത്തിൽ ഒരു ഉമ്മ എഴുതി കൊടുത്തയച്ച കത്താണ്. ആ കത്തിൻ്റെ തുടക്കത്തിലുള്ളത്, മോനെ ഈ പാവപ്പെട്ട എന്നെ വിളിച്ചതാണ് മോനെ എന്നും. അപ്പം ഞാൻ മനസ്സിലാക്കി ആ ഉമ്മാക്ക് കുറേ പ്രായമുണ്ടാകും, അതുകൊണ്ടല്ലേ എന്നെ ആ ഉമ്മ മോനെ എന്ന് വിളിച്ചത്, എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ ആ ഉമ്മ കത്തിൽ എഴുതി കൊടുത്തയച്ചിട്ടുള്ളത് എന്താണെന്നറിയാമോ ബാപ്പാ? എന്താണെന്നറിയാമോ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, ഉമ്മ പെങ്ങന്മാരെ? അതിൽ ആ ഉമ്മ എഴുതി കൊടുത്തയച്ചിരിക്കുകയാണ്, ഉസ്താദ് ഈ അടുത്ത് എൻ്റെ ചെറുപ്പക്കാരനായ മകൻ മരണപ്പെട്ടുപോയി, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചെറുപ്പക്കാരനായ എൻ്റെ മകൻ മരണപ്പെട്ടുപോയി, അതാ ഇപ്പൊ നാട്ടിലാകെ എൻ്റെ മകൻ്റെ മരണമാണ് ചർച്ചാ വിഷയം. ഞാൻ ഈ സദസ്സിൽ ഉണ്ടുമ്മ ഉസ്താദേ, ഉണ്ട് മോനെ, എൻ്റെ മനസ്സിന് ഒരു സബറ് കിട്ടുന്നില്ല. എന്നിട്ട് ആ കത്തിൽ മകൻ്റെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? ആ ഉമ്മ കടലാസിൽ എഴുതിയിട്ട് ദ്വാർക്കാൻ വേണ്ടി പറയാണ് എന്നോട്. എന്താണ് ദ്വാർക്കാൻ പറയുന്നറിയോ? എൻ്റെ മകൻ മരണപ്പെട്ടുപോയി, നാട്ടിലിപ്പോ ആകെ ചർച്ച എന്താണെന്നറിയാമോ? ആ എൻ്റെ മകൻ മരണപ്പെട്ടത് മയക്ക് മരുന്ന് ഉപയോഗിച്ചിട്ടാണ്. ഉസ്താദേ മോനെ, ഇത് കേൾക്കുമ്പോ എൻ്റെ കൽബ് പടയുകയാണ് മോനെ, എനിക്കൊരു സബറും കിട്ടുന്നില്ല. ഞാൻ ചിന്തിക്കാതെ, ഞാൻ മനസ്സിലാക്കാതെ എൻ്റെ മകൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയി. ഞാൻ അവനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലല്ലോ. അവനെ ഒരു നല്ല മോനാക്കി വളർത്തിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാർത്തിയാകുമോ മോനെ? ഇത് ഓർത്തിട്ടാണ് എൻ്റെ മനസ്സിനൊരു സബറ് കിട്ടാത്തത്. എൻ്റെ മനസ്സിന് നല്ല സബറ് കിട്ടണം. അതിനെൻ്റെ മോന് പോകുന്ന സദസ്സുകൾക്ക് ദുആ ചെയ്യണം. ഈ കത്ത് ഞാനങ്ങ് വായിച്ചപ്പോൾ കരഞ്ഞുപോയി. ഓ രക്ഷിതാക്കളെ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞങ്ങളെ കുട്ടികൾ വരും, നമ്മളവിടെ വരും, നമ്മുടെ മക്കൾ വരും. ആ മക്കൾ നല്ല മക്കളാണെങ്കിൽ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ഞങ്ങൾ ആനയിച്ചു കൊണ്ടുപോകും. അള്ളാഹുവേ, സാധുക്കളായ നമ്മുടെ സർവ മക്കളെയും ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മക്കളാക്കണേ അള്ളാ. അതേസമയം നമ്മൾ ആ കുട്ടികളെ ചിന്തിച്ചില്ല, നമ്മൾ ചിന്തിച്ചേയില്ല. നമ്മളാകെ ചിന്തിച്ചത് ഇവന് എന്നും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് രണ്ട് മുട്ടയും ഒരു ഗ്ലാസ് പാലും കൊടുക്കാനാണ് അല്ലേ? ചില ഉമ്മമാർ ഭയങ്കര ആ വിഷയത്തിൽ ഭയങ്കര ആവേശമാണ്. രണ്ട് മുട്ടയും പാലും കൊടുക്കാതെ, കുടിക്കാതെ, കഴിക്കാതെ ഇവൻ ഉറങ്ങിയാൽ ഉമ്മാക്ക് ഭയങ്കര സങ്കട. ബാപ്പാനോട് ഉമ്മ പിന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, എന്തുരല്ലേ എന്തുരല്ലേ, ഓൺ ഉണ്ട് മുട്ട തിന്നിട്ടില്ല, പാലും കുടിച്ചിട്ടില്ല. അത് വലിയ വിഷയമാണ്. മുട്ട കഴിച്ചില്ലെങ്കിൽ എന്തേ, പാല് കുടിച്ചില്ലെങ്കിൽ എന്തേ? എല്ലാ കുട്ടികളും മുട്ട കഴിക്കുമോ? രാത്രി കിടന്നുറങ്ങുമ്പോൾ എല്ലാ കുട്ടികളും രാത്രി പാൽ കുടിക്കുമോ? അതാണ് കുട്ടികൾ വഴിതെറ്റാൻ കാരണം തന്നെ. ബാപ്പയുടെ അധ്വാനത്തിൻ്റെ മഹത്വം മക്കൾക്ക് മനസ്സിലായില്ല, ഉമ്മ അധ്വാനിക്കുന്നതിൻ്റെ മഹത്വം മക്കൾക്ക് മനസ്സിലായില്ല. ഉമ്മ വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഡൈനിങ് ടേബിളിൽ വന്ന് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും, കുട്ടി കഴിക്കും, മാസലാമ, കുട്ടി പോകും. ഉമ്മ എങ്ങനെ ഉണ്ടാക്കി അത് മക്കൾ മനസ്സിലാക്കിയില്ല. ബാപ്പ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് രാത്രിയായാലും വീട്ടിലെത്തും. എത്ര വലിയ വിലപിടിപ്പുള്ള വീടുണ്ടാക്കി കൊടുത്ത ബാപ്പയാണെങ്കിലും ആ വീട്ടിൽ കൂടുതൽ താമസിക്കുന്നത് ഉമ്മയും മക്കളും അല്ലേ? ബാപ്പ മിക്കവാറും പുറത്തല്ലേ? ഈ ബാപ്പ പുറത്തുപോയി അധ്വാനിച്ച മഹത്വം ഒന്നും ഈ മക്കൾ മനസ്സിലാക്കിയില്ല. ഇടക്കിടക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇടക്കിടക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. പിന്നെ ഇടക്കിടക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് എന്നും നെയ്ച്ചോറാക്കാൻ പാടില്ല. ഇടയ്ക്ക് കഞ്ഞു കൊടുക്കണം. അതെന്താ ഉമ്മ ഇന്ന് കഞ്ഞ്? ഒന്നുമില്ലടാ മോനെ വീട്ടിൽ. അതെന്താ ബാപ്പ? മോനെ കയ്യിൽ നിന്ന് ശമ്പളം കിട്ടിയില്ലടാ. ആ അപ്പോഴാണ് ബാപ്പാൻ്റെ മഹത്വം മനസ്സിലാവുക, ഉമ്മാൻ്റെ മഹത്വം മനസ്സിലാവുക. നമ്മളിതങ്ങനെയല്ല, നമ്മളെല്ലാം കൊടുക്കും. മൊബൈൽ വേണോ മൊബൈലും കൊടുക്കും, ഐപാഡ് വേണോ ഐപാഡ് കൊടുക്കും, എല്ലാം കൊടുക്കും. സ്കൂട്ടർ വേണോ സ്കൂട്ടർ കൊടുക്കും, കാർ വേണോ കാർ എല്ലാം വാങ്ങിക്കൊടുക്കും. ഏത് ജീൻസ് പാൻറ്റ് വേണം? നെറിയാണിക്ക് താഴെ ഇറങ്ങാത്ത നെറിയാണിയുടെ മുകളിൽ ഇപ്പം പെൺകുട്ടികളൊക്കെ ട്രെൻഡാണ്.
എല്ലാ പല പെൺകുട്ടികളും ഉണ്ട് പല നാട്ടിലും. ഈ നാട്ടിലൊക്കെ പെൺകുട്ടികൾ വളരെ നല്ലവരായതുകൊണ്ട് ആ പാൻറ് ധരിക്കാത്ത പെൺകുട്ടികളാണ് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു തല ഈ നാട്ടിൽ ദീനി തനിമനെ നിത്തി തരട്ടെ. നെറിയാണിക്ക് മുകളിൽ കയറിയിട്ടുള്ള പാൻറ്റുകൾ ധരിക്കുന്ന പെൺകുട്ടികളുണ്ട്, പാടില്ല. അത് പുരുഷന്മാരാണ്. നെറിയാണിക്ക് മുകളിൽ പാൻറ് ധരിക്കേണ്ടത് പുരുഷന്മാരാണ്. സ്ത്രീകൾ ധരിക്കുന്ന പാൻറ് എപ്പോഴും നെറിയാണിക്ക് താഴോട്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ പുറത്തു പോകുന്ന സമയത്താണ് ആ പാൻറ് ധരിക്കുന്നതെങ്കിൽ അവർ കുറ്റക്കാരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും, അത് ഹറാമാണ്, കടുത്ത തെറ്റാണ്, അത് ഔറത്താണ്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തന്നത് പാടില്ല. വേറെ ചില പെൺകുട്ടികളുണ്ട്, അവർ തലയിൽ തട്ടമിടുമ്പോണ്ട് പകുതിയെ തലയിൽ തട്ടയിടുള്ളൂ, ഫുള്ളായിട്ട് ഇടാൻ പറ്റും, പകുതിയെ ഇടുള്ളൂ, ബാക്കി മുന്നിലുണ്ട്, ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കണം, അപ്പോഴേ ഭയങ്കര സന്തോഷം. പാടില്ല. നിസാഉൻ കാസിയാത്തുൻ ആറിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തുൻ റൂസുഹുൻ കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇല ലൻ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹ വ ഇന്ന റീഹഹ ലതൂജദു മിൻ മസീറതി കദാ വ കദാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില സ്ത്രീകളുണ്ട്, ചില പെൺകുട്ടികളുണ്ട്, അവർ തലമറക്കും, പക്ഷെ തലമറക്കാത്തവരാണ്. ശരീരം മറക്കും, ശരീരം മറക്കാത്തവരാണ്. നഗ്നത മറക്കും, നഗ്നത മറക്കാത്തവരാണ്. അവരൊരിക്കലും സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് ലഭ്യമല്ല. ആ സ്വർഗത്തിൻ്റെ മണം എങ്ങോട്ടാ വരാന്നറിയോ? അതേ മസീറത്ത ആം, ഒരു വർഷക്കാലം നടന്നു പോയാൽ എത്ര ദൂരെ എത്താൻ കഴിയോ ആ ദൂരെ നിന്നാലും സ്വർഗത്തിൻ്റെ മണം കിട്ടും. ഈ സ്ത്രീകൾക്ക്, ഈ പെൺകുട്ടികൾക്ക് ആ മണം പോലും കിട്ടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം. ആ കുട്ടി ഉമ്മാൻ്റെ വാക്ക് കേൾക്കണം, ബാപ്പാൻ്റെ വാക്ക് കേൾക്കണം. ഷെയ്ഖ് ജീലാനി തങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം ഉമ്മയാണ്. എത്ര വലിയ കറാമത്ത് കാട്ടി ചെറിയ കറാമത്താണോ? നമ്മളെ വാത് പോലെയാ? ഞങ്ങളെ വാത് പോലെ അല്ലല്ലോ ഷെയ്ഖ് ജീലാനി തങ്ങളെ വാത്. ഷെയ്ഖ് ജീലാനി തങ്ങളെ വാത് എങ്ങനെയാ? ഷെയ്ഖ് ജീലാനി തങ്ങളെ വാത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹസുള്ള ആൾ മരിച്ചുപോയി. നിങ്ങൾക്കിപ്പോൾ ധൈര്യത്തോടെ ഇരിക്കാം, മരിക്കൂല എന്ന് ഉറപ്പാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ വാല് കേൾക്കുമ്പോഴേക്ക് സദസ്സിലുള്ള ആൾ മരിച്ചു. വാലിൻ്റെ വിഷയത്തിൻ്റെ ഗാംഭീര്യത കേട്ടപ്പോൾ പിന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു. റബീഉൽ ആഖർ മാസമാണ്. വലിയ ഇൽമുള്ള മഹാനാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, ആ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു തആല വലിയ കറാമത്ത് കൊടുത്തു. കറാമത്ത് പറയാൻ സമയമില്ല. അതേ ഒരു സ്റ്റേജ് കൊണ്ട് കറാമത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. വലിയ കറാമത്തിൻ്റെ ഉടമയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ആ കറാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കറാമത്ത് നോക്കൂ നിങ്ങൾ. നാട്ടിൽ ഒരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരി ഷെയ്ഖ് ജീലാനി തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷന്? നിങ്ങളൊരു കറാമത്ത് കാണിക്കണോ എന്ന് പറഞ്ഞു. എത്ര കറാമത്ത് കാണിച്ചു കൊടുത്തു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ ഭരണാധികാരി വന്നിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങളോട് പറയാണ്, നിങ്ങളെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഒരു കറാമത്ത് കാണിക്കണം. അപ്പോൾ ഷെയ്ഖ് ജീലാനി ഈ വരുന്ന രോഗിൻ്റെ അസുഖം കണക്കിലെടുത്തിട്ട് മരുന്ന് കൊടുത്താൽ വേഗം ഫലം കാണും, അങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഷെയ്ഖ് ജീലാനി ചോദിച്ചു, എന്ത് കറാമത്താ വേണ്ടെന്ന് ചോദിച്ചു. വമാ തുറീ, ഓ ഭരണാധികാരി, നിങ്ങൾക്ക് എന്ത് കറാമത്താണ് വേണ്ടത്? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഈ ഷെയ്ഖ് ജീലാനി തങ്ങളോട് ഭരണാധികാരി പറയാണ്, എനിക്കൊരു ആപ്പിൾ വേണം. ഒരു ആപ്പിൾ വേണം എന്നാ പറഞ്ഞു. ആപ്പിൾ വലിയ സംഗതിയാ. ഇവിടെ ബാലവണ്ണൂർ ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോയാൽ എത്ര ആപ്പിൾ കിട്ടും? ഷെയ്ഖ് ജീലാനി തങ്ങളോട് ഈ ഭരണാധികാരി പറഞ്ഞത്, ഉറീദ് തുഫാഹ, എനിക്കൊരു ആപ്പിൾ വേണം. ആ ആപ്പിൾ ചോദിക്കാൻ കാരണം, അന്ന് ബഗ്ദാദിൽ മാത്രമല്ല, അതേ ഷെയ്ഖ് ജീലാനി തങ്ങളെ നാട്ടിൽ മാത്രമല്ല, ഒരൊറ്റ സ്ഥലത്തും ആപ്പിൾ ഇല്ല. ഇന്ന് ഉള്ളിക്ക് വില കൂടിയ സമയമാണ് അല്ലേ? നീറുള്ളിക്ക് വിലയാറായില്ലേ? സുബ്ഹാന ജല്ല ജലാലു. എല്ലാ വാട്സപ്പിലും ഇപ്പോൾ അതേ ചർച്ചയാണ്, ഉള്ളിൻ്റെ വില കൂടി. ഇന്നലെ ഉണ്ട് ഒരു പുതിയാപ്പിളനെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോവാണ്. ഞങ്ങൾ അതാ പറഞ്ഞത്, നമ്മൾ വെറുതെ അല്ല അല്ല ഞങ്ങളെ പാഠം പഠിപ്പിക്കുക. ഷാഫിമാൻ പറഞ്ഞു, ഇജാലിൽ ഫറഹ ശുക്ര, നിനക്ക് സന്തോഷം കിട്ടുമ്പോൾ നീ ശുക്രാണ് ചെയ്യേണ്ടത്, നീ നന്ദി കേട് ചെയ്യാൻ പാടില്ല. കല്യാണം സന്തോഷമുള്ള സമയമല്ലേ, അപ്പം ശുക്രല്ലേ കാണിക്കേണ്ടത്? അതിന് പകരം എന്താ ഇപ്പം ചെയ്യുന്ന? ഇപ്പം ഞാൻ കണ്ടു, ഇപ്പം ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. ഒരു പുതിയാപ്പിളനെ കൂട്ടുകാരൊക്കെ കൊണ്ടുപോകാൻ, കഴുത്തിൽ ഏതാ മാല എന്നറിയോ? എന്തൊക്കെ മാല ഉണ്ട്, എത്ര നല്ല പൂവിൻ്റെ മാല ഉണ്ട്. അതൊന്നും ഇടുന്നതിന് പകരം ഉള്ളിൻ്റെ മാലയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളിവട ഉണ്ടാക്കണ്ടോ? ഉള്ളിവട ഇല്ല,
ക്യാബേജ് വട. ഉസ്താദെ ഇപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ ഉള്ളിയില്ല തീരെ, എല്ലാം ക്യാബേജാണെന്ന് അറിഞ്ഞ്. ഉള്ളിവട ഉണ്ടാക്കണില്ലേ? ആ ഭയങ്കര പണക്കാരാണ് ഞങ്ങൾ, അള്ളാഹുത്താല വർക്കത്തേട്ടെ. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് നീർദോശ പിന്നെ നീർദോശ അല്ല നീരുള്ളി ദോശ വേണമെന്ന് ഉള്ളിദോശ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും ഫോണിലേക്ക് നോക്കുകയാണ്, ഇവൻ ഭയങ്കര പണക്കാരനായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. എന്തേ കാരണം? അക്കാലത്ത് ഒരൊറ്റ സ്ഥലത്തും ആപ്പിൾ ലഭ്യമല്ല. അതുകൊണ്ട് എവിടുന്നെങ്കിലും ആപ്പിൾ കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയില്ല. ശൈഖ് ജീലാനി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? അന്തരീക്ഷത്തിലേക്ക് കൈ ഇങ്ങനെ നീട്ടിവെച്ചു. ഞാൻ നീട്ടിയാൽ ആപ്പിൾ കിട്ടുമോ? കാക്ക തൂറും. ഞാൻ കൈ നീട്ടിവെച്ചാൽ കാക്ക തൂറും. ഞാൻ ഇന്നലെ ഞാൻ മിഞ്ഞാന്ന് വില്യാപ്പള്ളി, കോഴിക്കോട് ജില്ലയിൽ വടകര വില്യാപ്പള്ളിയിൽ വാത് കഴിഞ്ഞ് ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട്ടേക്ക് ട്രെയിനിൽ വന്ന് ഇറങ്ങുകയാണ്. ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട് മുട്ടുന്തല മക്കാം ഉറൂസിലായിരുന്നു പ്രഭാഷണം. അവിടെ വന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ എൻ്റെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ സംഘാടകർ അവർ വേറെ വണ്ടിയുമായിട്ട് വന്നിട്ടുണ്ട്. അവരിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് എന്നോട് എന്നെ അവിടെ നിന്ന് അവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവർ ട്രെയിനിന്ന് അപ്പുറത്ത് വന്നിറങ്ങിയതാണ്, മറ്റേ പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിയതാണ്. അപ്പോൾ അവിടെ അവർ കാർ കൊണ്ടുവന്നിരുന്നു. എൻ്റെ കാർ ഇപ്പുറത്തെ മെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ അവരെ കാറിൽ എന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പുറം കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അപ്പോൾ എൻ്റെ കാർ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കാറിലെ കയറുമ്പോൾ അവർ പറഞ്ഞു, ഉസ്താദെ മെല്ലെ, എന്താ കാരണം? കാക്ക തൂറൂന്ന് പറഞ്ഞു. ഭയങ്കര കാക്കൻ്റെ ശല്യമുള്ള സമയം തൂറൂന്ന്. അതാ ഞാൻ പറഞ്ഞ കൈ ഇങ്ങനെ നീട്ടി വെച്ചാൽ നമ്മളെ കയ്യിൽ ആപ്പിളെല്ലാം കിട്ടുക, പിന്നെ കാക്ക തൂറും. അത് ഞാൻ മാത്രം നിങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതേസമയം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഫമദ്ദ യദഹു ഫിൽ ഹവാ, ഈ അന്തരീക്ഷത്തിൽ കൈ ഇങ്ങനെ നീട്ടിവെച്ചപ്പോൾ അതാ ചോദിച്ചത്, ഭരണാധികാരി ചോദിച്ചത് ഒരു ആപ്പിളാണെങ്കിലും ശൈഖ് ജീലാനി തങ്ങളെ കയ്യിലെ രണ്ട് ആപ്പിൾ കിട്ടിപ്പോയി. ശൈഖ് ജീലാനി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? അതാ ഒരു ആപ്പിൾ ശൈഖ് ജീലാനി തങ്ങളെ കയ്യിൽ വെച്ചു, മറ്റേ ആപ്പിൾ ഈ ഭരണാധികാരിയുടെ കയ്യിൽ കൊടുത്തു. ശൈഖ് ജീലാനി തങ്ങളെ കയ്യിലുള്ള ആപ്പിൾ ശൈഖ് ജീലാനി തങ്ങൾ മുറിച്ചു. മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിയുടെ നല്ല മണം വരികയാണ്. ശേഷം ഈ ഭരണാധികാരിയോട് പറഞ്ഞു, ഓ ഭരണാധികാരി, നിങ്ങളെ കയ്യിലുള്ള ആപ്പിൾ ഒന്ന് മുറിക്കുമോ? ഈ ഭരണാധികാരി എന്ത് ചെയ്തു? ഭരണാധികാരിയുടെ കയ്യിലുള്ള ആപ്പിൾ മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പുഷുക്കളാണ്. ഫുള്ള് പുഷുക്കളാണ്, പുലു പുലു, ഉള്ളിൽ ഫുള്ള് പുലുവാണ്, പുഷുക്കളാണ്. അപ്പോൾ ഈ ഭരണാധികാരിക്കൊരു സംശയം. ശൈഖ് ജീലാനി തങ്ങളോട് ചോദിച്ചു, അല്ല ശൈഖ് ജീലാനിയെ, നിങ്ങൾ രണ്ട് ആപ്പിള് കയ്യിൽ കിട്ടിയിട്ട്, ഒന്ന് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളത് മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കസ്തൂരി വന്നല്ലേ, എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് മുറിക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഈ പുഷുക്കളാണല്ലോ, എന്താ കാരണം? ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, അത് ആപ്പിളിൻ്റെ കുറവല്ല, അത് ആപ്പിളിൻ്റെ കുറവല്ല, അത് മുറിച്ച നിന്റെ കുറവാണ്. കാരണം നീ ഒരു അക്രമിയാണ്. അക്രമിയുടെ കയ്യിൽ ഒരു നല്ല സാധനം എത്തിയാൽ തന്നെ അത് കേടായി പോകും കേട്ടോ. അക്രമിയുടെ കയ്യിൽ ഒരു നല്ല സാധനം എത്തിയാൽ തന്നെ അത് കേടായി പോകും. അതിന് ഇന്ന് പല ഉദാഹരണങ്ങളും പറയാനുണ്ട്. ഞാനിപ്പോഴൊന്നും അതിലേക്ക് കടക്കുന്നില്ല, സമയം വൈകിപ്പോകും. പറഞ്ഞു വന്നത്, അത്രയും വലിയ സ്ഥാനത്തേക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉയർന്നു വരാനുള്ള കാരണം എന്താണ്? ശൈഖ് ജീലാനി തങ്ങളെ ആ രൂപത്തിൽ വളർത്തിയത് ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മയാണ് കേട്ടോ. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളൻ്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഒരുക്ക കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോയി വന്നു. സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും പൈസ കൊടുക്കും, ടിക്കറ്റിന് പൈസ കൊടുക്കും. ശരിക്കും മനസ്സിലാക്കണം, ടിക്കറ്റിന് പൈസ കൊടുക്കും. ഇവൻ മെല്ലെ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കൂല, ഇവൻ ആ പൈസ കയ്യിൽ വെച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കും, ബാപ്പാൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഉമ്മ ചോദിച്ചു, അല്ലടാ ടിക്കറ്റ് എടുത്തില്ലേ? ഇല്ലമ്മ, ഞാൻ കണ്ടക്ടർ വരുമ്പോൾ ഞാൻ മെല്ലെ ഒളിച്ചിട്ട് ബാക്ക് അങ്ങ് നിന്ന് പൈസ കൊടുത്തില്ല, ടിക്കറ്റും കിട്ടിയില്ല. ആ നണ്ട മോണ്, നല്ല മോണു, എപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പൈസ എല്ലാം കൊന്നിട്ട് നക്ക് തരണോ അവ എന്ന് പറഞ്ഞു. അബ്ബ പൈസ തണ്ട്, ആ പൈസ അബ്ബ തണ്ടത് ടിക്കറ്റ് എടുക്കൂ, മോൺ ആ ടിക്കറ്റ് എടുക്കും, പൈസ കൊമ്പോയിട്ട് വരുമ്പോൾ ടിക്കറ്റ് എടുക്കും, തീർ ആ ടിക്കറ്റ് എടുക്കാണ്ട് വന്നിട്ട് ആ പൈസ ഫുള്ള് നക്കി കോൻ തരണു. ഓ പിന്നെ ഇവൻ ലോകം കണ്ട നമ്പർ വൺ ഖിലാടിയാവും.
ലോകം കണ്ട നമ്പർ വൺ കിലാടിയാകും. ഇവനോട് പറയണം, മോനെ പാടില്ലടാ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നീ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുത്താലേ നിനക്ക് ആ യാത്ര ഹലാലാവൂ, അല്ലെങ്കിൽ ആ യാത്ര ഹലാലല്ല. അതുകൊണ്ട് നീ ടിക്കറ്റ് എടുക്കണം. ഇനി മേലെൻ്റെ മോൻ അങ്ങനെ ചെയ്യരുത്. നാളെ നീ പോയാൽ ആ കണ്ടക്ടർ, അതേ ബസ്സാണെങ്കിൽ ആ കണ്ടക്ടറോട് പറയണം, ഇന്നലെ ഞാൻ പൈസ തന്നില്ലായിരുന്നു, സോറി കേട്ടോ, ഇതാ ഞാൻ ഇന്ന് തരികയാണ്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ടിക്കറ്റും വേണ്ടെന്ന് പറയുമോ? അങ്ങനെയുണ്ടാവില്ലേ ചിലപ്പോൾ അല്ലേ? ഇവൻ്റെ നല്ലത് കാണുമ്പോൾ ഇത്രയും നല്ല കുട്ടിയാണോ എന്ന് അറിയും. അപ്പോൾ വേണ്ട മോനെ, നീ ഇന്നും തരണ്ട, നാളെ മുതൽ തന്നാൽ മതി എന്ന് പറയും. ഇരിക്കട്ടെ, നല്ല കണ്ടക്ടർമാണ്, നല്ല കണ്ടക്ടർമാരാണെങ്കിൽ കേട്ടോ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നല്ല കണ്ടക്ടർമാർ അല്ലെങ്കിൽ ഇവൻ്റെ ചെവി കുറ്റി പിടിച്ചിട്ടിരിക്കും. അങ്ങനെ ഉണ്ട്. ഇരിക്കട്ടെ, ഉമ്മയാണ് മഹാനവരികളെ വളർത്തിയത്. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ ഒരിക്കലും വഴിപിഴച്ചു പോകരുത്. അതിന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ അവർ വരുമ്പോൾ ആ മക്കൾ നമുക്കെതിരെ തിരിയാൻ പാടില്ല. അള്ളാഹുവിനോട് അവർ പറയാൻ പാടില്ല, റബ്ബേ ഇതാ ഞാൻ വഴിപിഴക്കാനുള്ള കാരണം എൻ്റെ ഉമ്മയാണ് എൻ്റെ ബാപ്പയാണ്, അവർ ഒരു നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തിയില്ല, ഒരു നല്ല പരിസരമുള്ള സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തിയില്ല, അവർ ഞങ്ങളെ പലയിടത്തും നാട്ടിൽ തന്നെ പഠിപ്പിച്ചു, നമ്മളതാ പല കൂട്ടുകെട്ടുകൊണ്ട് വഴിപിഴച്ചുപോയി. ഓ ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കൾ വഴിപിഴക്കാൻ കാരണം കൂട്ടുകെട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ആരോടാണ് കൂട്ടുകിടുന്നത് എന്ന് കാണണം. നല്ലവരെ കൂടെയാണെങ്കിൽ മക്കൾ നല്ലാകും, ചീത്തയവരെ കൂടെയാണെങ്കിൽ മക്കൾ ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. മർക്കസു സഖാഫത്തി സുന്നിയായാലും മഅദിനായാലും ഇങ്ങനെ ഏത് സ്ഥാപനം, നമ്മുടെ സിറാജുൽ ഹുദയായാലും ജാമിയ ഹിക്കമിയായാലും, ഇവിടെ ഈ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാം സഹായത്തോടെ സഹകരണത്തോടെ ഇവിടെ വന്നരായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൻസിലായാലും അതെല്ലാം അത് അതാത് നാട്ടിലെയും പരിസരങ്ങളിലെയും മക്കളുടെ നന്മക്കാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വന്നരായ തങ്ങളവരുകൾക്ക് എന്താ, തങ്ങളുടെ നാട് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥാപനം നടത്തുന്ന സ്ഥലമില്ല അല്ലേ? സുബ്ഹാന ജല്ല ജലാൽ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തേ മലപ്പുറം ജില്ലയിൽ തങ്ങൾക്കൊരു പള്ളിയിൽ നിന്നിട്ട് കുറേ മുത്താലിമീങ്ങൾ ഇരുത്തിയിട്ട് ദർസ് നടത്താൻ കഴിയാഞ്ഞിട്ട് കാത്തിരിക്കുന്ന പള്ളികൾ എത്രയും ഉണ്ട്. പക്ഷേ ഓരോ നാട്ടിൻ്റെ പരിസര നേതൃത്വം ലഭിക്കാൻ അള്ളാഹു നൽകുന്ന ഓരോ കാരണങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ, അള്ളാഹു ദറദ വർദ്ധിപ്പിക്കട്ടെ. ബാലഹണ്ണൂറിലേക്ക് താജുൽ ഉലമ തങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഏ, നിങ്ങൾക്കറിയില്ല? വന്നിട്ടുണ്ട്. ആ വരാതെ, ബാലഹണ്ണൂറിലേക്ക് വരാത്തവരാരാ? അള്ളാഹു തആല ഈ നാട്ടിലെ ദീനി ഐശ്വര്യം നിലനിർത്തി തരട്ടെ. താജുൽ ഉലമ ഉള്ളാടത്ത് തങ്ങൾ പാപ്പ ഏത് നാട്ടുകാരാണ്? മഹാനവരുകൾ കോഴിക്കോട് ജില്ലയിലെ കരുവന്തുരുത്തി എന്ന നാട്ടുകാരനാണ്. ഉള്ളാളത്തു നിന്ന് കരുവന്തുരുത്തിയിലേക്ക് എത്ര ദൂരമുണ്ട് ചങ്ങായിമാരെ, സുഹൃത്തുക്കളെ. പക്ഷേ എന്തേ, തങ്ങൾക്ക് കരുവന്തുരുത്തിയിലൊന്നും സ്ഥാപനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് ഒറ്റ പള്ളിയും ദർസ് നടത്താൻ തങ്ങൾക്ക് അവസരം കിട്ടിയില്ല. ഇല്ല, ഓരോ നാട് നന്നാകാൻ അള്ളാഹു തആല നൽകുന്ന ഓരോ അവസരങ്ങളാണ്. അപ്പം താജുൽ ഉലമ തങ്ങളെ വരികളെ അള്ളാഹു തആല ഉള്ളാളത്തേക്ക് എത്തിച്ചു. ആ ഉള്ളാളത്ത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഉള്ളാളത്ത് അള്ളാഹു തആല അവർക്കും നമുക്കൊക്കെ നല്ല ബർക്കത്തായിട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ആ താജുൽ ഉലമ തങ്ങൾ അവരുകൾ ഉള്ളാളത്ത് വന്നു. കരുവന്തുരുത്തിയിൽ ഒരൊറ്റ പള്ളിയില്ല ഞിട്ടല്ല, കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ പള്ളിയില്ല ഞിട്ടല്ല. അള്ളാഹു തആല ഓരോ പരിസരങ്ങളിലും ആത്മീയത നിലനിന്നു പോകാൻ ഉണ്ടാക്കിയെടുക്കുന്ന സബബുകളാണ്, കാരണങ്ങളാണ്. ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണമാണ് ഉള്ളാളത്തെ തങ്ങൾ പാപ്പാനെ അള്ളാഹു തആല ഉള്ളാളത്തെത്തിച്ചു. പറയുന്നത് തന്നെ കരുവന്തുരുത്തി തങ്ങൾ എന്നല്ല, ജനിച്ചതും വളർന്നതുമെല്ലാം കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷെ പറയുന്നത് ഉള്ളാളത്തങ്ങൾ എന്നാണ്.
ഇന്ന് തങ്ങളവരകൾ വിശ്രമിക്കുന്നത് എട്ടിക്കുളത്താണെങ്കിലും പയ്യന്നൂര് പരിസരത്താണെങ്കിലും എട്ടിക്കുളത്ത് മറപ്പെട്ട് കിടക്കുന്നത് എട്ടിക്കുളത്ത് തങ്ങൾ എന്നല്ല പറയുന്നത്, പറയുന്നത് ഉള്ളാള തങ്ങൾ എന്നാണ്. എന്തേ കാരണം? നാട് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട കരുവന്തുരുത്തിയാണെങ്കിലും കിടന്ന് വിശ്രമിക്കുന്ന മണ്ണ് പയ്യന്നൂര് പരിസരത്ത്, അതേ എട്ടിക്കുളത്താണെങ്കിലും തങ്ങള് 60 വർഷങ്ങളിലേറെ ദർസ് നടത്തി ഈ കർണാടകയിൽ ധാരാളം പണ്ഡിതന്മാരെ സമർപ്പിച്ചത് അത് ഉള്ളാളമെന്ന മണ്ണിലാണ്. ഓരോന്നിനും കാരണമാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ എത്ര സാധാത്തുക്കളുണ്ട്! അവർ ഈ നാട്ടുകാരാണോ? ചിക്കമഗളൂരുകാരാണോ? പണ്ട് മുതൽ പണ്ട് വന്നവരുണ്ട്, ഈ അടുത്ത് വന്നവരുണ്ട്. അവരാരും ഈ ജില്ലക്കാരല്ല. എല്ലാവരെ കുറിച്ച് ഞാൻ പറയല്ല. മറ്റു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പരിസരത്തും ആത്മീയതയിൽ ഉറപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് വന്നരായ ഹാമീമു തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മൻസിൽ എന്ന മഹത്തായ സ്ഥാപനം ഉണ്ടാക്കി. എന്തിനാണ്? തങ്ങളെ മക്കളെ പഠിപ്പിക്കാനാണോ? അതിനെന്തിനാണ് ഇത്രയും വലിയ സ്ഥാപനം? അത്രമാത്രം തങ്ങൾ അള്ളാഹു താലക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. തങ്ങൾക്ക് അത്ര പേരമക്കളുണ്ടോ? ഇപ്പം അങ്ങനെ പഠിപ്പിക്കാനില്ല. പക്ഷേ തങ്ങളവരുകൾ ചിന്തിച്ചത് ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും പെൺമക്കളെ പഠിപ്പിക്കണം. കാരണം, ഒരു പെണ്ണ് പഠിച്ചാൽ വീട്ടിലെ എല്ലാവരും പഠിച്ചു, ഒരു പെണ്ണ് പഠിച്ചാൽ നാട് മൊത്താകെ പഠിച്ചു. ഒരു കുട്ടി നന്നാകണമെങ്കിൽ ഒന്നാമതായി ഉമ്മയാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ മക്കൾ നന്നാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ പുരുഷന്മാരെ, നിങ്ങളെ മക്കൾ നന്നാകണമെന്നുണ്ടോ? എന്ന കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണിനെ നോക്കിയിട്ട് കെട്ട്, ഭംഗി നോക്കിയിട്ട് കെട്ടണ്ട, മക്കൾ നന്നായി കൊള്ളണമെന്നില്ല. ഭംഗി മാത്രം നോക്കിയിട്ട് കെട്ടണ്ട, മക്കളെ നന്നായി കൊള്ളണമെന്നില്ല. പണം മാത്രം നോക്കിയിട്ട് കെട്ടണ്ട, മക്കൾ നന്നായി കൊള്ളണമെന്നില്ല. ദീന് നോക്കിയിട്ട് കല്യാണം കഴിക്കണം. ദീന് നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മക്കൾ നന്നാകൂ. ഇന്ന് പെൺകുട്ടികൾ വഴിപിഴച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഓ സുഹൃത്തുക്കളെ, കണ്ടില്ലേ അവർ അഴിഞ്ഞാടുന്നത്? കണ്ടില്ലേ അവർ കൂത്താടുന്നത്? കണ്ടില്ലേ? പല ഉപ്പമാരും പറയാണ്, ഉസ്താദേ പേടിയാണ്, എൻ്റെ മകളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ പേടിയാണ്, കോളേജിൽ പറഞ്ഞേക്കാൻ പേടിയാണ്. എന്നാൽ ഒരു പേടിയും പേടിക്കണ്ടല്ലോ, മനസ്സിലിൽ പറഞ്ഞയച്ചാൽ പേടിക്കണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സാധാത്തുക്കളുടെയും മേലിമീങ്ങളുടെയും നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിൽ ചേർത്തിയാൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ലല്ലോ. അതിനാണ് നമ്മുടെ നാട്ടിൽ സ്ഥാപനം ഉണ്ടാകുന്നത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ സ്ഥാപനം ഉണ്ടാക്കിയില്ലേ? ആ ഷെയ്ഖ് ജീലാനി തങ്ങൾ സ്ഥാപനമുണ്ടാക്കിയത് ആർക്കാണ്? ഷെയ്ഖ് ജീലാനി തങ്ങൾ സ്ഥാപനമുണ്ടാക്കിയ പരിസരത്തുള്ളവർക്കാണ്. അവിടെ ഇങ്ങനെ കുട്ടികൾ വന്ന് പഠിക്കുന്നു. ആദ്യം അതൊരു ചെറിയ സ്ഥാപനമാണ്, ചരിത്രത്തിൻ്റെ കിതാബിൽ കാണാം. ആദ്യം അതൊരു ചെറിയ സ്ഥാപനമാണ്. പിന്നീട് കുട്ടികളിങ്ങനെ കൂടി വന്നു. കുട്ടികൾ കൂടി വരുമ്പോൾ ഞങ്ങൾ കുട്ടികളെ എടുക്കൂല, ഞങ്ങൾക്ക് ലിമിറ്റുണ്ട്, ഇത്ര കുട്ടികൾ മാത്രം, ഇനി കുട്ടികൾ എടുക്കൂല, അങ്ങനെയല്ല. പിന്നെ കുട്ടികൾ വരുമ്പോൾ അവരെ മുടക്കാതെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ, സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്താ കാരണം? കുട്ടികൾ കൂടുമ്പോൾ അവരുടെ സൗകര്യത്തിന് കെട്ടിടങ്ങൾ കൂട്ടണം. അപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കെട്ടിടം വർദ്ധിപ്പിക്കാൻ നോക്കി, പുതിയ ബിൽഡിങ്ങുകളൊക്കെ എടുക്കാൻ നോക്കി. ആ പുതിയ കെട്ടിടങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ കയ്യിൽ പണമുണ്ടോ? ഒന്നരായ തങ്ങളവരെ കയ്യിൽ പണമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരാളോടും ചോദിക്കാതെ തന്നെ അവർ സ്ഥാപനം നടത്തൂലേ? ഇല്ല. പക്ഷേ ഷെയ്ഖ് ജീലാനി തങ്ങളെ നാട്ടിൽ സ്ഥാപനം നടത്തുന്ന നാട്ടിൽ പണക്കാരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്, അഗ്നിയുണ്ട്, ഫുഖറാ ഉണ്ട്. പണക്കാരെന്ത് ചെയ്തു എന്നറിയോ? പണക്കാരവരുടെ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളെ കൊടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളതാ ബിൽഡിംഗ് ഉണ്ടാക്കിക്കോളൂ, വരുന്ന മക്കളെ നിങ്ങളതാ ബാക്കോട്ടടിച്ചിട്ട് അവരോട് പോകാൻ പറയണ്ട, നിങ്ങളതാ സൗകര്യത്തിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാകണം. അതാണ് നല്ല മുതലാളിമാരുടെ ലക്ഷണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ നാല് കണക്ക് അവതരിപ്പിക്കാതെ നിങ്ങൾക്ക് അവിടെ കാല് മാറ്റിവെക്കാൻ കഴിയില്ല. ആ നാല് കണക്ക് ഏതാണ്? അതിൽ ഒരു കണക്ക് ഏതാണ്? ഞാൻ ബാക്കിയിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അതിൽ ഒരു കണക്കാണ് വൻ മാലിഹി, നിന്റെ സമ്പത്ത് എവിടുന്നാണ്? മിന്നൈനക്ത സബാ, ആ സമ്പത്ത് എവിടുന്നാണ് നീ സമ്പാദിച്ചത്? വഫീമ അംഫഖ, ആ സമ്പത്ത് എവിടെയാണ് നീ ചെലവഴിച്ചത്? എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? സമ്പാദിച്ചു, ഇന്ന സ്ഥലത്ത് നിന്ന് സമ്പാദിച്ചു. ചെലവഴിച്ചതോ? ചെലവഴിച്ചത് മുഴുവനും ഡാൻസിനാണ്, ചെലവഴിച്ചത് മുഴുവനും ക്രിക്കറ്റിനാണ്, ചെലവഴിച്ചത് മുഴുവനും ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റിന്. ഇതങ്ങനെയല്ലേ? ഇതോ നല്ല രൂപത്തിൽ സമ്പാദിച്ചു, ചെലവഴിച്ചത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനാണ്, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടിയാണ്, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ബാലഹൊണ്ണൂർ പള്ളി അൽഹംദുലില്ല എത്ര നല്ല ഭംഗിയുള്ള പള്ളിയാണ്. കടലമക്കിപ്പള്ളി അള്ളാഹുത്താല അതിന്റെ തനിമ നിലനിർത്തി തരട്ടെ. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്, സ്ഥാപനങ്ങൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന കേന്ദ്രമാണ്. ഒരു നാട്ടിൽ ഏറ്റവും പവർ ഉള്ളത് അള്ളാഹുവിന്റെ പള്ളിക്കാണ്, ദീന് പഠിക്കുന്ന കേന്ദ്രങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അന്നത്തെ പണക്കാർ സമ്പന്നർ അവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അപ്പൊ ആ നാട്ടിൽ പാവപ്പെട്ടവരില്ലേ, അവർക്ക് കൊടുക്കാൻ അവരെ കയ്യിൽ ഒന്നുമില്ല, പണമില്ല, സമ്പത്തില്ല. പാവപ്പെട്ടവർ ഷെയ്ഖ് ജീലാനി തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് ജീലാനി തങ്ങളെ, പണക്കാർ വന്നിട്ട് സമ്പത്ത് തന്ന് ശേഖരിക്കുമ്പോൾ നമുക്കും ഒന്ന് ശേഖരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്ത് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കണോ, എന്തെങ്കിലും കാര്യം ചെയ്യണോ, കല്ല് ചുമക്കണോ, സിമൻ്റ് ചുമക്കണോ, മേസ്തിരി പണിയെടുക്കണോ, ഞങ്ങളതിന് ഒരുക്കമാണ്, ഞങ്ങൾക്കതറിയാം, ഞങ്ങൾക്കൊരഞ്ച് പൈസയും ശമ്പളം തരണ്ട, സൗജന്യമായി ഞങ്ങൾ പണിയെടുക്കൂ. അപ്പൊ പണക്കാര് സമ്പത്ത് കൊണ്ട് സഹായിച്ചപ്പോ പാവപ്പെട്ടവർ തടി കൊണ്ട് സഹായിച്ചു. ഓ ഉമ്മമാരെ, അപ്പോഴും ആ നാട്ടിലെ സ്ത്രീകൾ മറന്നില്ല. ആ നാട്ടിൽ ഒരു നല്ല സ്ത്രീ ഉണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാം. നമ്മുടെ നാട്ടിലെ ഏത് സ്ഥാപനങ്ങളും ഏത് ദീനീ കാര്യങ്ങളും അത് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീകളുടെ സഹകരണം വളരെ ആവശ്യമാണ്, സ്ത്രീകളുടെ സഹായം വളരെ അനിവാര്യമാണ്. ചില സ്ത്രീകളുണ്ട്, അങ്ങനത്തെ സ്ത്രീകളൊന്നും ഞങ്ങളെ ബാലഹൊണ്ണൂരിലില്ല. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എന്താ, ഭർത്താക്കന്മാർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കുമ്പോൾ എന്തിരില്ലേ നിങ്ങ, എപ്പം എപ്പം സ്ഥാപന സ്ഥാപന എന്നിട്ട് സ്ഥാപനത്തിക്ക് കൊടുക്കണ്ടല്ലാണ്ട് ഞങ്ങൾക്ക് എന്തും എടുത്തണ്ടല്ലേ. ഞങ്ങൾക്ക് എന്തും എടുത്തണ്ടല്ലേ പറഞ്ഞ എന്താ എൻ്റെ അർത്ഥം? ബംഗാരെന്തും എടുത്തണ്ടില്ല അല്ലേ. അങ്ങനെ ചില സ്ത്രീകൾ പറയും, ഞങ്ങൾക്കെന്തും എടുത്തണ്ടില്ല, എപ്പം നോക്കിയിട്ട് സ്ഥാപന സ്ഥാപന ചെന്നിട്ട് നിങ്ങൾ പോയിട്ടല്ല തങ്ങൊക്കെ കൊടുക്കൂടേ, ഞങ്ങൾക്ക് എന്തും തണ്ടല്ലേ. അങ്ങനത്തെ പെണ്ണുങ്ങന്മാരൊന്നും ഈ ബാലഹൊണ്ണൂരിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് മഹാനവരികൾ സ്ഥാപനം നടത്തുന്ന സ്ഥലത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്ന ഒരു മഹദി. ആ മഹദി വളരെ പാവപ്പെട്ട മഹദിയാണ്, ഫഖീറത്താണ്, കയ്യിൽ പണമൊന്നുമില്ല, കൊടുക്കാൻ ആഭരണമില്ല. നല്ല സ്ത്രീകൾ ആഭരണമുണ്ടെങ്കിൽ അത് കൊടുക്കും, സ്ഥാപനത്തിന് കടം വീട്ടാനുണ്ടെങ്കിൽ അത് കൊടുക്കും. എന്നാൽ ഈ മഹദിയുടെ കയ്യിൽ ആഭരണമില്ല. ഫലം തജിദ് ഷൈഅൻ, എന്തെങ്കിലും സഹായിക്കാൻ കയ്യിലൊന്നും കിട്ടിയില്ല. ആ മഹദിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഭർത്താവാണ് അല്ലേ. നല്ല ഭാര്യമാരുടെ ഏറ്റവും നല്ല സമ്പത്ത് നല്ല ഭർത്താക്കന്മാരാണ്, നല്ല ഭർത്താക്കന്മാരുടെ ഏറ്റവും നല്ല സമ്പത്ത് നല്ല ഭാര്യമാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറൻ മിൻ സൗജതിൻ സ്വാലിഹാ. ഒരു ഈമാനുള്ള മനുഷ്യൻ തഖ്വ സമ്പാദിച്ചതിന് ശേഷം അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ ഫ്ലാറ്റുകളല്ല, അവൻ്റെ എസ്റ്റേറ്റുകളല്ല, അവൻ്റെ ഭൂസ്വത്തല്ല, അവൻ്റെ അപ്പാർട്ട്മെൻ്റ് അല്ല, അവൻ്റെ കോംപ്ലക്സ് അല്ല, അവൻ്റെ ഷോപ്പല്ല. ഏറ്റവും വലിയ സമ്പാദ്യം തഖ്വക്ക് ശേഷം, മിൻ സൗജത്തിൻ സ്വാലിഹാ, നല്ല ഭാര്യ,
നല്ല ഭാര്യ എന്നറിഞ്ഞാലോ മോത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം, പ്രഷറ് കൂടൂല, കൂടിയ പ്രഷർ ഒരു നോർമൽ ആവറേജിലേക്ക് വരും. നല്ല ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ വേറെ നല്ല ഭാര്യ ആരാണ്? നല്ല ഭാര്യ ആ ഭാര്യ ഭർത്താവിൻ്റെ അഭിമാനത്തിനൊരു ക്ഷതം വരുത്തൂല. ഭർത്താവില്ലാത്ത സമയത്ത് അവളുടെ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കും. ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷന്മാർക്ക് വീട്ടിൽ കയറാൻ അവസരം കൊടുക്കൂല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ പല പ്രഭാഷണത്തിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹദിയെ നിങ്ങളൊന്ന് ഓർക്കണേ ഉമ്മമാരെ, കൊടുക്കാനൊന്നും കയ്യിലില്ല, ആകെയുള്ളത് ഭർത്താവാണ്. ആ ഭർത്താവാണെങ്കിലോ നല്ല കൂലി പണിക്ക് പോകുന്ന ആളാണ്. ഭർത്താവ് നല്ല കൂലി പണിക്ക് പോകുന്ന ആളാണ്. ഭർത്താവിന് നല്ല കൂലി പണിക്ക് പോകുന്ന ആളാണ്. ഭർത്താവ് നല്ല കൂലി പണിക്ക് പോകുന്ന ആളാണ്. അയാൾ അന്നന്ന് നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് വേണം എന്തെങ്കിലും സമ്പാദിക്കാൻ. അങ്ങനെ ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, ഇതറൂ ഇതറൂ, അങ്ങനെയല്ലേ പറയാ, ഇതൊരു ഇഞ്ഞ പറ, ആ എന്താ വേണ്ടത്? അതാ ഞങ്ങളെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടല്ലോ, അതേ ഉണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങൾ നടത്തുന്ന സ്ഥാപനമല്ലേ? അതേ സ്ഥാപനമാണ്. നിങ്ങൾ എന്താ അതിന് വേണ്ടി ചെയ്തു എന്ന്? നിങ്ങൾ എന്ത് ചെയ്തു അതിന് വേണ്ടി? അപ്പം ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ എൻ്റെ തടി കൊണ്ട് അധ്വാനിക്കുന്നു, കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ആ എന്നാൽ ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഓ ഭാര്യ ഭർത്താവിൻ്റെ കൈപിടിച്ച് ഷെയ്ഖ് ജീലാനി തങ്ങളടുത്തേക്ക് വരികയാണ്. ഓ ഉമ്മമാരെ, അന്നത്തെ സ്ത്രീകളെ ഈമാനൊന്ന് നോക്കൂ. ഭർത്താവിൻ്റെ കൈപിടിച്ചിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളോട് പറയാണ്, ഹാദാ സൗജി, അല്ല ജീലാനി തങ്ങളെ, ഇതെൻ്റെ ഭർത്താവാണ്. വലി അലൈഹി മിനൽ മഹരി എന്റെ ഭർത്താവ് എനിക്ക് മഹർ തരാനുണ്ട്. എത്ര മഹർ? 20 സ്വർണ നാണയം തരാനുണ്ട്, 20 ദീനാറ് തരാനുണ്ട് മഹർ. അന്ന് നിക്കായിന്റെ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ, തന്നിട്ടില്ല. അതുകൊണ്ട് തരും ഉറപ്പാണ്, നിക്കായിന്റെ സമയത്ത് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് മഹർ കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പാടില്ല. ഭാര്യ പൊരുത്തപ്പെട്ടാൽ അത് വിഷയം വേറെ, അല്ലെങ്കിൽ മഹർ കൊടുക്കണം. അപ്പോ ഈ മഹറിൽ നിന്ന് 20 സ്വർണ നാണയം എനിക്ക് തരാനുണ്ട്. ഇശ്റൂന ദീനാർ, 20 ദീനാർ എനിക്ക് തരാനുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങളോട് ഈ ഭാര്യ ഈ ഭർത്താവിന്റെ കൈപിടിച്ചിട്ട് പറയാണ്, വലഖദ് വഹബ്തു ലഹു നിസ്ഫാ, ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖേ, ആ 20 സ്വർണ നാണയം എനിക്ക് മഹറായിട്ട് തരാനുള്ളത് തരണ്ട, നിങ്ങൾ എനിക്കതിൻ്റെ പകുതി തന്നാ മതി, അഥവാ 10 ദീനാറ് തന്നാ മതി, വേറെ 10 ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങൾ എനിക്ക് തരണ്ട. പക്ഷേ വെറുതെ വിടൂല, ഒരു കണ്ടീഷനുണ്ട്. വെറുതെ വിടൂല, ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? അത് വേറൊന്നുമല്ല, അയ്യാമല ഫീ മദറസതിക ബിൻ നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള 10 ദീനാറില്ലേ, ആ 10 ദീനാർക്ക് പകരം നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പണിയെടുക്കണം എൻ്റെ ഭർത്താവ്. അങ്ങനെ എൻ്റെ ഭർത്താവ് പണിയെടുത്താൽ ആ ഭർത്താവ് എനിക്ക് തരാനുള്ള മറ്റേ 10 ദീനാറ് തരണ്ട, ഞാൻ എൻ്റെ ഭർത്താവിന് വിട്ടുകൊടുത്തു. എന്നിട്ടെന്തോ എന്താ അതിനൊരു അഗ്രിമെൻറ്റ് ചെയ്തു. അഗ്രിമെൻ്റ് അന്നും ഉള്ളതാണ്, അതിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു അഗ്രിമെൻ്റാണ്. അത് നല്ല തന്നെയല്ലേ? ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അഗ്രിമെൻ്റ് ഇല്ലാതിരിക്കൊന്നും വേണ്ട. ഭാര്യ ഭർത്താവ് ആയാലും നല്ല അഗ്രിമെൻ്റാണ്. അങ്ങനെ അഗ്രിമെൻ്റാണ്. എന്താ അഗ്രിമെൻ്റ്? ഈ കത്തിലിങ്ങനെ എഴുതിയിട്ട് പറഞ്ഞു, 20 ദീനാർ എൻ്റെ ഭർത്താവ് മഹറായിട്ട് എനിക്ക് തരാനുണ്ട്, അതിലിനി 20 തരണ്ട, 10 തന്നാൽ മതി, വേറെ 10 ഞാൻ വിട്ടുകൊടുത്തു, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആ 10 ദീനാറിന് പകരം എന്റെ ഭർത്താവ് ഈ നാട്ടിലെ ഷെയ്ഖ് ജീലാനി തങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കണം തടി കൊണ്ട്. എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതുകൊണ്ട് അധ്വാനിക്കണം. ഈ കത്ത് എഴുതിയ അഗ്രിമെന്റ് കത്തില്ലേ, ആ കത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു. എന്റെ ഭർത്താവും ഞാനും തമ്മിൽ ചെയ്ത അഗ്രിമെന്റിന്റെ കത്താണ് ഇത്, നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളെ സ്ഥാപനത്തിൽ ഈ മനുഷ്യൻ അതാ 10 ദീനാറിന് പകരം പണിയെടുത്തു.
കണ്ടില്ലേ ഉമ്മമാരെ, ആ നാട്ടിലുള്ളവരുടെ സഹകരണം, ആ നാട്ടിലുള്ള പണക്കാരുടെ സഹകരണം, പാവങ്ങളുടെ സഹകരണം, സ്ത്രീകളുടെ സഹകരണം, അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിലനിന്നു പോകുന്നത്. ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, നമ്മളെ മൻസിൽ അക്കാഡമിക്ക് സ്ഥലം 5 കൊല്ലത്തേക്ക് വിട്ടുകൊടുത്തു നമ്മുടെ പി സിബ് സലീം സാബ് എന്ന്. ഈ മൻസിൽ അക്കാഡമിക്കായി 5 വർഷക്കായി തന്ന ജാഗവന്നു പി സിബി സലീം സാബ് റവറു മൻസിൽ അക്കാഡമിക്കായി വിട്ടുകൊട്ടു എന്തു കേളലായിത്തു, തുമ്പ സന്തോഷമായിത്തു. അള്ളാഹനു അവരിക അർഹവാദ പ്രതിഫലവന്നു നേടലി, അവരെ എല്ലാ ഉദ്ദേശവന്നു അള്ളാഹനു ഈടേരി സലീ. ನೀವು ಜಾಮಿಯಾ ಸಾಯಿದಿಯಾಕ್ಕೆ ಹೋಗಿ ನೋಡಿ, ಆ ಜಾಮಿಯಾ ಸಾಯಿದಿಯ ಅದರ ಗೋಲ್ಡನ್ ಜೂಬಿಲಿ ಸಮ್ಮೇಳನ, ಆ ಸಮ್ಮೇಳನದ ದಿನಾಂಕವು ಸಮೀಪಿಸುತ್ತಿದೆ. 27, 28, 29 ದಿನಾಂಕಗಳಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರನ್ನೂ ಕೂಡ ಆಹ್ವಾನ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಆ ಜಾಮಿಯಾ ಸಾಯಿದಿಯ ಎಂಬ ಬೃಹತ್ತಾದ ಸಂಸ್ಥೆಯ ರುವಾರಿ ಶಿಲ್ಪಿ ಗೌರವಾನ್ವಿತ ನೂರುಲ್ ಉಲಮಾ ಎಮ್ಮೆ ಉಸ್ತಾದ್, ಅಲ್ಲಾಹನು ಅವರ ಬರಕತ್ತನ್ನು ನಮಗೆ ಕೊಡಲಿ, ಅವರ ಬರಕತ್ತನ್ನು ಅಲ್ಲಾಹನು ನಮಗೆ ದಯಪಾಲಿಸಲಿ. ಆ ಎಮ್ಮೆ ಉಸ್ತಾದರವರ ಖಬರ್, ಅದರೊಂದಿಗೆ ಜಾಮಿಯಾ ಸಾಯಿದಿಯಾ ಎಂಬ ಆ ಬೃಹತ್ತಾದ ಸಂಸ್ಥೆಗೆ ತನ್ನ ಜಾಗವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಬಿಟ್ಟುಕೊಟ್ಟ ಕಲ್ಲಟ್ರ ಅಬ್ದುಲ್ ಖಾದರ್ ಹಾಜಿ ಅವರ ಖಬರ್, 2 ಖಬರ್ಗಳು ಕೂಡ ಪರಿಸರದಲ್ಲಿದೆ. ಈಗಲೂ ನೀವು ಚಿಂತಿಸಬೇಕು, ಅಲ್ಲಿ ಕಲಿಯುತ್ತಿರುವಂತಹ ವಿದ್ಯಾರ್ಥಿಗಳು, ಮುತಅಲ್ಲಿಮ್ಗಳು, ಉಲೆಮಾಗಳು, ಅಲ್ಲಿ ಮುತಅಲ್ಲಿಮ್ಗಳಿಗೆ ವಿದ್ಯೆ ಹೇಳಿಕೊಡುತ್ತಿರುವಂತಹ ಉಸ್ತಾದರುಗಳು, ಉಲೆಮಾ ದಿಗ್ಗಜರು, ಮಹೋನ್ನತರಾದಂಥ ವಿದ್ವಾಂಸರು, ಅವರು ಬಂದು ಎಮ್ಮೆ ಉಸ್ತಾದರವರನ್ನು ಜಿಯಾರತ್ತು ಮಾಡುತ್ತಾರೆ. ಅದರೊಂದಿಗೆ ಕಲ್ಲಟ್ರ ಅಬ್ದುಲ್ ಖಾದರ್ ಹಾಜಿ ಅವರನ್ನು ಕೂಡ ಜಿಯಾರತ್ತು ಮಾಡುತ್ತಾರೆ. ಕಲ್ಲಟ್ರ ಅಬ್ದುಲ್ ಖಾದರ್ ಹಾಜಿ ಮಾಡಿದ ಒಳಿತು ಏನು? ಅವರು ಮಾಡಿದ ಒಳಿತು ಜಾಮಿಯಾ ಸಾಯಿದಿಯ ಎಂಬ ಬೃಹತ್ತಾದ ಸಂಸ್ಥೆಗೆ ತನ್ನ ಜಾಗವನ್ನು ಬಿಟ್ಟುಕೊಟ್ರು. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് എവിടെയും നഷ്ടപ്പെട്ടു പോകില്ല. ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചതുകൊണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞുള്ളൂ. അള്ളാഹു താല അവർക്കതിൻ്റെ ബറക്കത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞങ്ങൾ പഠിച്ച സ്ഥാപനമുണ്ട് ജാമിയ ഹിക്കമിയ, നാവു കളിത്തന്തഹ സംസ്ഥ, മലപ്പുറം ജില്ലയ ജാമിയ ഹിക്കമിയ എന്ന ബൃഹത്താദ സംസ്ഥ. ആ സംസ്ഥയെ ജാഗവന്നു വിട്ടുകൊട്ടതു ഓർവ മഹാ ഓർവ വ്യക്തിയാഗിദ്രു. അവർ ഈ സമീപ ഈ ഹത്തിറ ഈ സമീപ അവർ തീരിക്കൊണ്ടു. ಎಲ್ಲರೂ ಕೂಡ ಅಲ್ಲಿ ಕಲಿಯುತ್ತಿರುವಂತಹ ಮಕ್ಕಳೆಲ್ಲರೂ ಕೂಡ ಅವರನ್ನು ಕರೆಯುವುದು ಬಾಪ ಬಾಪ ಬಾಪ. ಅವರಿಗೆ ಮಕ್ಕಳಿಲ್ಲ, ಆ ದಂಪತಿಗಳಿಗೆ ಮಕ್ಕಳಿಲ್ಲ. ಅಲ್ಲಿ ಕಲಿಯುತ್ತಿರುವ ವಿದ್ಯಾರ್ಥಿಗಳೆಲ್ಲರೂ ಕೂಡ ಅವರನ್ನು ಕರೆಯುವುದು ಬಾಪ ಬಾಪ ಬಾಪ. ಯುವತಿಗೂ ಕೂಡ ಅವರು ಮರಣ ಹೊಂದಿ ಅವರು ಖಬರ್ನಲ್ಲಿ ವಿಶ್ರಾಂತಿ ಪಡುತ್ತಿರುವುದು ಜಾಮಿಯಾ ಹಿಕಮಿಯಾದ ಆ ಸಂಸ್ಥೆಯ ಜಾಗದಲ್ಲಿ. ಆ ಜಾಗದಲ್ಲಿ ಅವರು ವಿಶ್ರಾಂತಿ ಪಡುವಾಗ ಅಲ್ಲಿರುವ ವಿದ್ಯಾರ್ಥಿಗಳು ಹೋಗಿ ನಮ್ಮ ಬಾಪನ ಖಬರ್ ಎಂದು ಹೇಳಿ ಅವರನ್ನು ಜಿಯಾರತ್ ಮಾಡ್ತಾರೆ, ಯಾಸೀನ್ ಓದುತ್ತಾರೆ, ದುಆ ಮಾಡ್ತಾರೆ. ಇದಕ್ಕಿಂತ ದೊಡ್ಡ ಫಲ ಇನ್ನು ಯಾವುದು? ಇರಿಕಟ್ಟೆ ನಾನು ಪರಂಜು ಬಂದದ, ನಮ್ಮಡೆ ಪೆಣ್ಮಕ್ಕಳೆ ಅತ್ತರತ್ತಿಲುಳ್ಳ ಸ್ಥಾಪನಗಳಿ ಸೇರ್ತಿ ಪಡಿಪಿಕಣು, ನಮ್ಮಡೆ ಪೆಣ್ಕುಟ್ಟಿಗಳಿಗೆ ಎಲ್ಲಾ ವಿದ್ಯಾಭ್ಯಾಸವೂ ಕೊಡುಕಣು. ಡಾಕ್ಟರ್ ಪಡಿಪಿಚ್ಚಾ ಪೋರೆ, ಇಂಜಿನಿಯರಿಂಗ್ ಪಡಿಪಿಚ್ಚಾ ಪೋರೆ, ಶರಿಯತ್ ಮಾತ್ರಂ ಪಡಿಪಿಚ್ಚಾ ಪೋರೆ, ಅದೂ ಕೂಡಿ ನಾನು ಬರೆಯಾನು, ಎಲ್ಲಂ ಕೂಡಿ ಪಡಿಪಿಕಣು. ഇവിടെ മൻസിലിൽ അക്കാഡമിയിൽ എല്ലാവും കൂടി പഠിപ്പിക്കുന്നു എന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല ബർക്കത്തെയ്യട്ടെ. എന്താണെന്നറിയോ, ചില പെൺകുട്ടികൾക്ക് ഉപ്പമാരും ഉമ്മമാരും നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇവൾ നോക്കുമ്പോൾ MBBS ആണ്, അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പലതുമാണ്, അതുപോലെ ശരീരത്തും ഉണ്ട്. പക്ഷേ ഇവൾക്ക് മര്യാദക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല. എല്ലാ പഠിപ്പും ഇവൾക്കുണ്ട്, മര്യാദക്ക് ഒരു കട്ടൻ ചായ, ഒരു സുലൈമാനി, ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാൻ അറിയില്ല. എന്തേ കാരണം? ബാപ്പ ഇവളെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിച്ചു, ഉമ്മ ശരീരത്ത് പഠിപ്പിച്ചു, ഇവൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ ഉമ്മ പഠിപ്പിച്ചിട്ടില്ല. ഓ ഉമ്മ, നിങ്ങളെ മകൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ നിങ്ങളെ ഭർത്താവിൻ്റെ ബാപ്പാക്ക് MBBSൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, BEdന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആ ബാപ്പാക്ക് ഇവളൊരു നല്ല മരുമകളാണെങ്കിൽ ബാപ്പ സുബഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ട് വീട്ടിലിരിക്കുമ്പോൾ ആ അമ്മോശനെ, അതായത് ഭർത്താവിൻ്റെ ഉപ്പാക്ക് നല്ലൊരു സുലൈമാൻ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്താൽ അവൾ നല്ല മരുമോളാണ്, ബാപ്പാ ഈ ഈ അമ്മോശനെ നല്ല മരുമകളാണ്. ആ വിദ്യാഭ്യാസം പഠിപ്പിക്കണം, അത് നമ്മുടെ ശരീരത്ത് കോളേജിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മക്കളെ നന്നാക്കി എടുക്കണം. ആ മക്കൾ കഴിക്കുന്നത് ഹലാലാണോ ഹറാമാണോ അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആ ചിന്തയോടെ കുട്ടികളെ വളർത്തണം. സുബ്ഹാന ജല്ല ജലാലുഹു.
അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവരികൾ എന്നും സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നു. അതാ ചില ദിവസങ്ങളായി സുബ്ഹി ജമാഅത്തിൽ പള്ളി നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇറങ്ങിപ്പോകും. പള്ളിയിൽ നിന്ന് വേഗം പോകാൻ പാടില്ല, ദാരിദ്ര്യം വരും എന്നാണ് കിതാബിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചില മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, ധൃതി ഇല്ലെങ്കിലും അർജൻ്റാണ്. അർജൻ്റാണെന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകാണ്ട് ഇപ്പോൾ വേഗം ലാസ്റ്റ് ബസ്സാണ്, അല്ലെങ്കിൽ ആ ബസ് പോയാൽ പിന്നെ വേറെ ബസ്സില്ല, പിന്നെ നാളെ പോകാൻ നാളെയേ പോകാൻ പറ്റുള്ളൂ, ഇന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പുറത്തേക്ക് വരുന്നു വേണമല്ലോ. അല്ലെങ്കിൽ പുറത്തിന്നെ എന്തോ ഒരു പുറത്ത് ഒരാളിങ്ങനെ കിണറ്റിലിങ്ങനെ വീണു, ഒച്ച കേട്ടു, അപ്പോൾ ഇയാൾ പള്ളിൻ്റെ ഉള്ളിലാണ്, ആ പള്ളിൻ്റെ പുറത്ത് വേഗം പോകാൻ പാടില്ല, അതുകൊണ്ട് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, അയാൾ പോയിട്ട് ജീവൻ മരിച്ചാലും സാരമില്ല, അങ്ങനൊന്നുമല്ല. അത്യാവശ്യത്തിന് വേണ്ടി പോകുന്നതിന് വിരോധമില്ല. എന്നാലുണ്ട് ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സർവ്വ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, എന്താ പള്ളിക്ക് കയറിയാൽ പള്ളിയിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോവും. അങ്ങനെ ആകാൻ പാടില്ല. വേഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വഭാവമുള്ള എന്നും അത് പതിവായിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും. പണ്ഡിതന്മാർ പറഞ്ഞു, പാൻറ് നിന്നിട്ടിടാൻ പാടില്ല, ധരിക്കാൻ പാടില്ല, ഇരുന്നിട്ടേ പാൻറ് ധരിക്കാവൂ, നിന്നിട്ട് പാൻറ് ധരിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും. ഇങ്ങനെ പലതും ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു മഹാനവരികൾ ചില ദിവസങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദുആക്ക് നിൽക്കൂല, എന്തേ ദുആ പാടില്ല എന്നാണോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആ വിശ്വാസക്കാരരല്ല. മഹാനവരികൾക്ക് പെട്ടെന്ന് പോകേണ്ടുന്നൊരു തിരക്കുണ്ടൊരാവശ്യമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദുജാന തങ്ങളോട് ചോദിച്ചു, അല്ല അബൂ ദുജാന, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലേ? എന്നും സുബ്ഹി കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ വേഗം ദുആക്ക് നിൽക്കാതെ പോകാറുണ്ടല്ലോ, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ വളരെ ഫക്കീറാണ്, വളരെ പാവപ്പെട്ടവനാണ്. അതാ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ കുറേ ദിവസങ്ങളായി പട്ടിണിക്കിടക്കുകയാണ്. അന്നത്തെ സാഹചര്യമൊന്ന് ഓർത്തു നോക്കൂ മക്കളെ, അന്നത്തെ സാഹചര്യമൊന്ന് ചിന്തിക്കൂ അനുജന്മാരെ. ഇന്ന് പട്ടിണി കിടക്കുന്ന വീട് നമ്മുടെ ബാലഹൊണ്ണൂരിലുണ്ടോ? നമ്മുടെ ജില്ലയിലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയാണ്, ഓ നബിയേ, കുറേ ദിവസങ്ങളായി എൻ്റെ മക്കൾ പട്ടിണി കിടക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് ഒരു യഹൂദിയായ മനുഷ്യൻ്റെ വീടാണ്. ആ യഹൂദിയായ മനുഷ്യൻ്റെ വീട് വളപ്പിൽ ഒരു ഈത്തപ്പനയുണ്ട്. ഈത്തപ്പന എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. ഈത്തപ്പഴത്തിൻ്റെ മരം ഉണ്ട്, ഒറ്റ മരമാണുള്ളത്. ആ ഈത്തപ്പഴത്തിൻ്റെ മരം എൻ്റെ വീട് വളപ്പിലേക്ക് ഇങ്ങനെ അതാ കുനിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ വൈകിപ്പോയാൽ എൻ്റെ കുട്ടികളതാ എന്നും രാവിലെ ആ ഈത്തപ്പഴം എൻ്റെ വീട് വളപ്പിൽ വീണിരിക്കും. എൻ്റെ കുട്ടികൾ ചിലപ്പോൾ അതെടുത്ത് കഴിച്ചാലോ എന്ന പേടിയാണ്. ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയി, അതാ പള്ളിയിലെ ദുആ കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ വീട്ടിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ ഒരു കുട്ടി അതാ ഈ യഹൂദിയായ മനുഷ്യൻ്റെ വീട് വളപ്പിലുള്ള ഈത്തപ്പഴമുണ്ടല്ലോ, അത് എൻ്റെ വീട് വളപ്പിൽ വീണപ്പോൾ അതങ്ങ് എടുത്തു തിന്നുകളഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഇവനിതാ ഇങ്ങനെ ചവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കുകയാണ്. ഞാൻ മെല്ലെ ഇവൻ്റെ തൊണ്ടയിലേക്കങ്ങ് കൈയിട്ടു. അവരൊക്കെ എത്രയാണ് മക്കളെ വളർത്തിയത്! ഓ ഉമ്മമാരെ, ഇന്ന് നിങ്ങൾക്കതിന് സമയമുണ്ടോ? ഏത് സമയം നിങ്ങൾ വാട്സപ്പിലാണ്, യൂട്യൂബിലാണ് വാല് കേട്ടതുകൊണ്ട് മാത്രമായോ? ഇന്ന് വാല് പറയുന്നതിനൊരു കുറവില്ല, വാല് സംഘടിപ്പിക്കുന്നതിനൊരു കുറവില്ല, വാല് കേൾക്കുന്നതിനൊരു കുറവില്ല. കേട്ടാ പോരല്ലോ ഉമ്മമാരെ, അതനുസരിച്ചൊന്ന് ജീവിത ചിട്ടപ്പെടുത്തണ്ടേ ഉമ്മമാരെ? കേൾക്കാൻ കരയാനാണോ? കേൾക്കുന്നത് ചിരിക്കാനാണോ? അല്ല, ചിരിക്കാനല്ല, കരയാനല്ല, കേൾക്കുന്നത് ഉൾക്കൊള്ളാനാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനതാ എൻ്റെ മകൻ്റെ തൊണ്ടയിൽ കൈയിട്ടു, എൻ്റെ മകൻ ഛർദിച്ചു കളഞ്ഞു.
എൻ്റെ മുഖത്ത് എൻ്റെ മകൻ്റെ മുഖത്തൊരു സങ്കടം. ബാപ്പാ നിങ്ങളായിട്ട് ഒന്നും കഴിക്കാൻ തന്നില്ല, ഏതോ ഒരാളുടെ വീട് വളപ്പിലുള്ള ഈത്തപ്പഴം ഞാനങ്ങെടുത്ത് കഴിച്ചപ്പോൾ അതൊന്നും അറിയാതൊക്കെ കഴിക്കാനും സമ്മതിച്ചില്ല. എൻ്റെ മകൻ്റെ മുഖഭാവത്ത് അങ്ങനെയൊരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞുപോയി, മോനെ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നീ എത്തിയപ്പോൾ അതാ നീ ഒരു കള്ളനായി പോയില്ലേ മോനെ, ആരാൻ്റെ വീട് വളപ്പിലുള്ള ഈത്തപ്പഴം എടുത്തിട്ട് നീ കഴിച്ചാൽ നീ ഒരു കള്ളനായില്ലേ മോനെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊരു കള്ളൻ്റെ ബാപ്പയാണ്, ഇതൊരു കള്ളൻ്റെ ബാപ്പയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സങ്കടം പറഞ്ഞു. ഈ സങ്കടം പറഞ്ഞപ്പോ ഏത് പ്രയാസത്തിനും പരിഹാരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മനുഷ്യ നിങ്ങൾ ആ ഈത്തപ്പനയുണ്ടല്ലോ ഇത് ഈ മനുഷ്യന് കൊടുക്കോ, കൊടുക്കോ, നിങ്ങൾക്കതിന് പകരം സ്വർഗത്തിലെ ഈത്തപ്പന തരാം. എത്ര വലിയ ഓഫറാണെന്ന്! ഈ കാണുന്ന നിങ്ങളെ വീട് വളപ്പിലുള്ള ഒരു ഈത്തപ്പനക്ക് പകരം സ്വർഗത്തിലെ ഈത്തപ്പന തരാം. പക്ഷേ ഈ മനുഷ്യൻ ഈദായത്തില്ലാത്ത മനുഷ്യനാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യഹൂദിയായ മനുഷ്യന് ഈമാനില്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയുമോ? കഴിയൂല, ഒറ്റൊരാൾക്കും കഴിയില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളിത് കൊടുത്താൽ പിന്നീട് നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും, ആ ഹിദായത്ത് കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും, സ്വർഗത്തിലെത്തിയാൽ അവിടെ നിങ്ങൾക്കൊരു ഇതിന് പകരം ഈത്തപ്പന കിട്ടും. മാത്രമല്ല ആ ഈത്തപ്പനത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തരുണീമണികളായ സ്ത്രീകളോട് സുഖിക്കാനും ആസ്വദിക്കാനും സന്തോഷിക്കാനും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ അവിടെ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഈ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, ഞാനങ്ങനെ കടത്തിനൊന്നും കൊടുക്കൂല, പൈസ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്നറിഞ്ഞു. സുബ്ഹാനല്ലാ, ഇത് പിന്നീടല്ലേ കിട്ടാൻ പോണ സ്വർഗം? ഇപ്പം തന്നെ കിട്ടുമോ? പിന്നല്ലേ, അതുകൊണ്ട് പിന്നെ അത് പറ്റൂല, ഓഫർ ഇപ്പം കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. അതിനെന്താ ഇപ്പം ഓഫർ കിട്ടാൻ എന്താ വഴി? വഴി ഒന്നേയുള്ളൂ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കണം, അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ താല്പര്യം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, മനുഷ്യ എൻ്റെ ചില ഈത്തപ്പനകളുണ്ട്, ഒരു ഈത്തപ്പനയല്ല 10 ഈത്തപ്പനകളുണ്ട്, അത് ഇന്നാലിന്ന സ്ഥലത്താണ്, ഫിൽ മൗലി അൽ ഫുലാനി, ഇന്നാലിന്ന സ്ഥലത്താണ് 10 ഈത്തപ്പനകളുള്ളത്. നീ നിൻ്റെ ഈ ഒരു ഈത്തപ്പന ഈ മനുഷ്യന് കൊടുക്കുവോ, ആ 10 ഈത്തപ്പനകൾ ഞാൻ നിനക്ക് പകരം തരാ. നോക്കുമ്പോൾ ആ ഈത്തപ്പനകൾ ഏതാണ്? അങ്ങനെയൊരു ഈത്തപ്പന മദീനയിലില്ല, അത്രയും മഹത്വമുള്ള ഈത്തപ്പനകൾ വേറെയില്ല. ആ ഈത്തപ്പനകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഓഫർ കൊടുക്കുന്നത്. ആ മനുഷ്യൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു, യഹൂദിയായ മനുഷ്യൻ. എന്നിട്ട് നേരെ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ്. ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയാണ്, പെണ്ണേ ഇന്ന് നല്ല ഓഫർ കിട്ടിയിട്ടുണ്ട്, ചെറിയ ഓഫറൊന്നുമല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇന്നാലിന്ന സ്ഥലത്തിലുള്ള 10 ഈത്തപ്പനകളാണ് എനിക്ക് കിട്ടിയത്, അതിന് പകരം ഞാൻ കൊടുക്കേണ്ടത് ആകെ ഈ ഒരൊറ്റ ഈത്തപ്പനയാണ്, ഞങ്ങൾ അയൽവാസിയായ അബൂ ദുജാനക്കാണ് കൊടുക്കേണ്ടത് റളിയല്ലാഹു അൻ. എന്നിട്ട് ഈ യഹൂദിയായ മനുഷ്യൻ ഭാര്യയോട് പറയാണ്, നോക്കൂ നിങ്ങൾ, അങ്ങനെയുണ്ട് ചില കള്ളന്മാർ, പകൽ മാന്യന്മാരാ രാത്രി കള്ളന്മാരാ, അങ്ങനത്തെ ചില കള്ളന്മാരില്ലേ. എന്താ കള്ളന്മാരെന്ന് അറിയാൻ കാരണം, ഇവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ തന്നെ എന്തെങ്കിലുമുള്ള ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ഇവൻ ചെയ്യൂല. ഇവനൊരു 10 പൈസ കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഇവൻ എന്തോ ഒന്ന് കളിക്കും, എന്നിട്ട് ഞാൻ 10 പൈസ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ചില കള്ളന്മാരുണ്ട്. ഇവിടെ ആരും അങ്ങനത്തെവരില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലൊന്നും പറയില്ല. എന്ത് നല്ലത് ചെയ്യുമ്പോഴും ഇവൻ്റെ പിന്നിൽ വേറെ എന്തോ ഒരു ബടക്ക് ചിന്ത ഉണ്ട്, അല്ലാതെ ഇവൻ ചെയ്യൂല. ഈ യഹൂദിയായ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഞങ്ങൾ ഇതൊന്നും കൊടുക്കണ്ട, ഏത് ഞങ്ങൾ വീട് വളപ്പിലുള്ള ഈത്തപ്പനുണ്ടല്ലോ അതൊന്നും അപ്പുറം കൊടുക്കണ്ട. എൻ്റെ കാരണം കൊടുക്കാൻ കഴിയില്ലല്ലോ, എങ്ങനെ കൊടുക്കാൻ കഴിയുക? അവിടെ അല്ലേ ഉണ്ടാവുക, ഇവരെ കമ്പൗണ്ടിൻ്റെ ഉള്ളിലല്ലേ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എന്നും നമുക്ക് വേഗം ആ ഈത്തപ്പഴങ്ങൊക്കെ എടുക്കാം. അവർ വന്നിട്ട് നോക്കുമ്പോൾ അത് ഇല്ലാതെ മനസ്സിലായാൽ മതിയല്ലേ, ഞങ്ങൾ എടുത്താൽ മതിയല്ലോ.
അതേ സമയത്ത് അതിന് പകരമായിട്ടോ 10 ഈത്തപ്പനകൾ വേറെ കിട്ടിയല്ലോ. സുബ്ഹാനല്ലാഹ്, ഇതാരോടാ കളി? എന്നോടാ? ഇതാരോടാ കളി? ലോക്കലൊരു മുസ്ലിം ആരോടാ? ഈ കളി കളിച്ചത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ ഈ കളി കണ്ടപ്പോൾ ആ യഹൂദിയായ മനുഷ്യൻ അറിയാതെ ഒരു ദിവസം പ്രഭാതം എണീറ്റു നോക്കുമ്പോൾ ആ യഹൂദിയുടെ വീട് വളപ്പിലുള്ള ഈത്തപ്പന യഹൂദിയുടെ വീട് വളപ്പിലില്ല. ആ ഈത്തപ്പന അബൂദുജാന തങ്ങളെ വീട് വളപ്പിൽ വന്നുപോയി. എന്തേ ഹബീബായ തങ്ങളെ മുഅ്ജിസത്താണ്, തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു നടക്കുന്നവൻ ഖുർആൻ മനസ്സിലായിട്ടില്ല, ഹദീസ് മനസ്സിലായിട്ടില്ല, ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഹബീബായ തങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടില്ല. അതൊന്നും മനസ്സിലാകാതെയാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഇവൻ ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ നാട്ടിൻ്റെ ഐക്യം തകർക്കുന്നത്, വീട്ടിലുള്ള സമാധാനം തകർക്കുന്നത്, കുടുംബത്തിലുള്ള സമാധാനം തകർക്കുന്നത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ ചേർന്ന്, അതാ ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്, ഹബീബായ തങ്ങളെ ചീത്ത പറയുന്നവനും ഉണ്ട്. ചോദിക്കട്ടെ, മനുഷ്യ, നീ ഒരു യഥാർത്ഥ ഈമാനുള്ള മനുഷ്യനാണെങ്കിലും ലോക നേതാവിനെ ചീത്ത പറയുന്നവൻ്റെ കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്ക, നിങ്ങൾക്ക് മനസ്സ് വരൽ എങ്ങനെ? അത് ഏത് കുടുംബത്തിൻ്റെ പേരിലായാലും ശരി, ഇതിൻ്റെ അർത്ഥം കുടുംബബന്ധം മുറിക്കണം എന്നല്ല, അവനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരാൾ പുത്തനാശയക്കാരനായാൽ അവനെ പാടെ കൈവിടണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്, അവനെ നന്നാക്കി എടുക്കാൻ കഴിയണം, നല്ല ഹിക്മത്തോട് നന്നാക്കി എടുക്കാൻ കഴിയണം, അവനെ തോളിൽ കൈയിട്ടിട്ട് അവനെ ഉപദേശിക്കണം, അവനെ നന്നാക്കി എടുക്കാൻ കഴിയണം. ഒരിക്കലും നന്നാകുന്നില്ല, ഇവൻ്റെ കൂടെ കൂടിയാൽ ഇവൻ നന്നാവൂല എന്ന് മാത്രമല്ല ഞാൻ പടക്കായി പോവും. അങ്ങനെയാണോ? അത്തരത്തിലും വലിയവനാണോ? എന്നാൽ അവനോട് മിണ്ടാട്ടമില്ല. അത് പറയുന്നത് ഞാൻ ഈ റബീഉൽ ആഖർ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ള ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മക്കളെ ആ രൂപത്തിൽ വളർത്തണം, അവരെ നല്ലവരാക്കി വളർത്തി കൊണ്ടുവരണം, നല്ല മക്കളാക്കി കൊണ്ടുവരണം. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഒരൊറ്റ ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം നിർത്തട്ടെ. മരിക്കണം, മരണം ഉണ്ട്, അതെപ്പോഴാണെന്ന് ഈ പാവപ്പെട്ടവന് അറിയില്ല. ഇന്നലത്തെ വേദിയിൽ ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ഇവിടെ എത്തുമോ ഉറപ്പിച്ചിട്ടില്ല. ഈ വേദ കഴിഞ്ഞിട്ട് നാളെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഷിറിയയിൽ വേദന പോകണം. പക്ഷേ ഈ പാവപ്പെട്ട ഞാനവിടെ എത്തുമോ പറയാനറിയില്ല. മറ്റന്നാണ് കാസർഗോഡ് ജില്ലയിൽ മുഹിമ്മാത്തുക്കടുത്തൊരു വേദുണ്ട്, പോകുമോ അറിയില്ല. അതിൻ്റെ നേരെ പിറ്റേ ദിവസം മംഗലാപുരം പരിസരത്ത് അസൈഗോളിയിൽ വേദുണ്ട്, പോകുമോ അറിയില്ലയോ. എത്ര ചെറിയ കുട്ടികളെയാണ് കബറിൽ കൊണ്ടുപോയി കിടത്തിയത്, ചെറുപ്പക്കാരാ. എൻ്റെയും നിൻ്റെയും ആരോഗ്യമുണ്ടായിരുന്ന, എൻ്റെയും നിൻ്റെയും പ്രായമുള്ള എത്ര യുവാക്കളാണിന്ന് കബറിൽ കിടക്കുന്നത്. രോഗികൾ മരിക്കുന്നില്ല, ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്, മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഈ പാവപ്പെട്ട എൻ്റെ ബാപ്പ കബറിലാണ്, ബാപ്പ പോയി കബറിൽ കിടന്നതുപോലെ എൻ്റെ മക്കളുടെ ബാപ്പയായ ഞാൻ പോയി കബറിൽ കിടക്കാനുണ്ട്. അത് ഏത് മണ്ണിലാണെന്ന് പറയാനായിട്ടില്ല. ഒരു നീണ്ട യാത്രയുണ്ട്, അത് ഖത്തറിലേക്കുള്ള യാത്രയല്ല, ഒമാനിലേക്കുള്ള യാത്രയല്ല. ഓ ഉമ്മമാരേ,
ഭർത്താക്കന്മാരെ എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറ്റിയിട്ടുള്ള യാത്രയല്ല, അതൊരു നീണ്ട യാത്രയാണ്. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. ആ യാത്രയുടെ ഒരു സ്റ്റോപ്പാണ് ഖബർ, മറ്റേ രംഗമാണ് സിറാത്ത്. പറയാനിപ്പോൾ സമയമില്ല. നമ്മളൊരു ചെറിയ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വിഭവങ്ങൾ കരുതാറില്ലേ? നമുക്ക് വേണ്ട ആവശ്യങ്ങളെയൊക്കെ കരുതാറില്ലേ? എന്നാൽ അതെല്ലാം മടങ്ങി വരുന്ന യാത്രയല്ലേ? ഈ പാവപ്പെട്ട ഞാൻ വാതിന് പോകുമ്പോൾ യാത്രക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ വാഹനത്തിലുണ്ടാകും. ഞാൻ ഈ വാത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. എന്നാലും എൻ്റെ വാഹനത്തിൽ അതുണ്ടാകും. ഇത് ചെറിയ യാത്രയായിട്ട് പോലും ഉണ്ടാകും. സുഹൃത്തുക്കളെ, അത് ഈ നീണ്ട യാത്രയല്ലേ? ആ യാത്രയുടെ തുടക്കം ഫ്ലൈറ്റിലല്ലല്ലോ, ബസ്സിലല്ലല്ലോ, ഷിപ്പിലല്ലല്ലോ, കാറിലല്ലല്ലോ, ജീപ്പിലല്ലല്ലോ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നീ അതാ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുമ്പോ, ഫുട്ബോൾ കളിക്കുമ്പോ, മണിക്കൂറുകളോളം നിന്റെ കൈവെള്ളയിലുള്ള മൊബൈലിൽ കളിക്കുമ്പോ, ബസ് സ്റ്റോപ്പിലിരുന്ന് തോന്നിവാസം ചെയ്യുമ്പോ, അതാ ഞങ്ങളെ പള്ളിയിൽ നിന്ന് കേട്ടില്ലേ ചെറുപ്പക്കാരാ, ഹയ്യാലസ്വല, നിസ്കാരത്തിലേക്കൊന്നു വായോ, കളിയൊന്ന് നിർത്തിക്കോ, നിസ്കാരത്തിലേക്കൊന്ന് വായോ. എന്തേ പള്ളിയിൽ വരാൻ മനസ്സ് വരാത്തത്? ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ സുബി ജമാഅത്തിന് എത്ര ചെറുപ്പക്കാരുണ്ട്? ഒരു പരിപാടി നടക്കുമ്പോൾ സജീവമല്ലേ എല്ലാവരും? പരിപാടി നടത്താനും ഉഷാറല്ലേ എല്ലാവരും? പലതിനും ഉഷാറല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ സിന്ദാബാദ് വിളിക്കാൻ ഉഷാറല്ലേ? പ്രതിഷേധം നടത്താൻ ഉഷാറല്ലേ? ആരെ സമീപിക്കാൻ പോകാൻ ഉഷാറല്ലേ? ചോദിക്കട്ടെ മനുഷ്യ, മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ട് അതാത് നാടുകളിലെ പള്ളികൾ സുബി ജമാഅത്തിനും ജനനിബിഡമാകുന്നത് വരെ നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടൂല. നിങ്ങൾ ആരെ സമീപിച്ചാലും ശരി, എവരെ അടുത്ത് പോയാലും ശരി, മരിച്ചാലൊരു വാഹനത്തിൽ കയറ്റാനുണ്ട്. ആ വാഹനത്തിൽ എ സി ഇല്ല, ആ വാഹനത്തിൽ ഫാനില്ല, കൂലറില്ല. നീ എന്നെങ്കിലും നിന്റെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നീ ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നിന്റെ ഹൗലിൻ്റെ പരിസരത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കെട്ടിൽ വെച്ചില്ലേ? നീ അവിടെ പോയി അതിൻ്റെ അരികിൽ പോയി നിന്നിട്ട് ഒരു ദിവസം എന്നെ ഇതിൽ കൊണ്ടുപോകാറുണ്ടല്ലോ, നീ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിയുമായി വലിയ ബന്ധം സ്ഥാപിക്കണം. സുഹൃത്തുക്കളെ, ഞാനത് ഉൾക്കൊള്ളാൻ വേണ്ടി ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്താൻ പോകുന്നത്. അതെന്താണെന്നറിയാമോ? അതേ, മരിച്ചാൽ ഒരിടത്തേക്കും കൊണ്ടുപോകൂല, ആകെ കൊണ്ടുപോകുന്നത് പള്ളിയിലേക്കാണ്. നിങ്ങളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവോ ഇല്ല നിങ്ങളെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവോ? ഇയാൾക്ക് വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഇയാൾ മരിച്ചതല്ലേ ഇനി എസ്റ്റേറ്റ് കാണാനില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കൽ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മുമ്പ് എസ്റ്റേറ്റിലേക്കൊന്ന് കൊണ്ടുപോയി വരാ എന്ന്. ഇന്നേ വരെ ഒരു മുതലാളിയുടെ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇയാൾക്ക് വലിയ കോംപ്ലക്സ് ഉണ്ട്. ഇയാൾ ഇനി മരിച്ച് ഖബറിലല്ലേ കിടക്കാൻ പോണത്? ഇയാളെ ഒരു കോംപ്ലക്സിൽ കൊണ്ടുപോയി ഒരല്പനേരം അവിടെ വെച്ച് കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു രാജിയാരെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? എന്ന കൊണ്ടുപോകുന്നത് പള്ളിയിലല്ലേ ചെറുപ്പക്കാരാ? വീട്ടിൽ നിന്ന് മയ്യത്തിറക്കിയിട്ട് കൊണ്ടുപോകുന്നത് പള്ളിയിലല്ലേ? ആ പള്ളിയിലെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിന്നെയൊന്ന് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കണമെങ്കിൽ നിന്റെ നാട്ടിലെ പള്ളിയുമായി നിനക്കൊരു ബന്ധം വേണ്ടേ? പള്ളി അറിയാത്ത നിന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വീകരിക്കുമോ? പള്ളിയുടെ വാതില് കാണാത്ത, പള്ളി കാണാത്ത, ജമാഅത്തിന് പള്ളിക്ക് വരാത്ത നിന്നെ റഹ്മത്തിൻ്റെ മലക്ക് സ്വീകരിക്കുമോ? وتزودوا فإن خير الزاد التقوى. നിങ്ങൾ നല്ല വിഭവങ്ങൾ ശേഖരിക്കണം.
ആ വിഭവങ്ങളാണ് നിസ്കാരം, ആ വിഭവങ്ങളാണ് ഖുർആനോത്ത്, ആ വിഭവങ്ങളാണ് ദിക്ര്, ആ വിഭവങ്ങളാണ് സ്വലാത്ത്. അത് ധാരാളം വർദ്ധിപ്പിച്ച് ചൊല്ലിയിട്ട് അതാ ഖബറിൽ വെളിച്ചം കിട്ടാൻ കാരണമാകണോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കൂ, സദസ്സിലുള്ളവരോട് പറയാണ്, സ്റ്റേജിലുള്ളവരോടല്ല, അവിടെ തന്നെ നിന്നാ മതി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പ്രായമുള്ള ഉപ്പമാരവിടെ തന്നെ ഇരുന്നു, ചെറുപ്പക്കാരോടാണ് ഞാൻ പറഞ്ഞത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ അടുത്തപ്പോൾ വിവരം കിട്ടിപ്പോയി, യാ അല്ലാഹ് ഞങ്ങളെ മരണം എപ്പോഴാണ് നീ വിധിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല റഹ്മാനേ, ഞങ്ങൾ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹ് നമ്മുടെ മരണത്തിൻ്റെ സമയം നമ്മെ ഒന്ന് അറിയിക്കണേ. അല്ലാഹ് ആ മരിക്കാൻ ഒരുങ്ങി നിൽക്കാൻ അവസരം നൽകണേ. അല്ലാഹ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ മരണം മുന്നിൽ കണ്ടു, ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഈ വീടിന് എത്ര വാതിലുണ്ട് പെണ്ണേ? ഭാര്യ പറഞ്ഞു, നാല് വാതിലുണ്ട് ഭർത്താവേ. ഭർത്താവ് പറയാണ്, എന്നാൽ പെണ്ണേ ആ നാല് വാതിലും തുറന്ന് വെച്ചോ, മരിക്കാൻ ഒരുങ്ങുകയാണ് ബാപ്പാ, മരിക്കാൻ ഒരുങ്ങുകയാണ് ചെറുപ്പക്കാരാ. നാല് വാതിലും തുറന്നു വെച്ചു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഭർത്താവേ? ഭർത്താവ് പറയാണ്, എന്നെ കാണാൻ ചില അതിഥികൾ വരുന്നുണ്ട്, ആ അതിഥികൾക്ക് വേണ്ടിയാണ് നാല് വാതിലും തുറന്നു വെക്കേണ്ടത്. എന്നിട്ട് ഭാര്യയോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഓഹോ ഭാര്യ, കസ്തൂരിയുടെ സുഗന്ധം കൊണ്ട് വരണം. എന്നിട്ടതാ എൻ്റെ മുറിയിലുള്ള വിരിപ്പുണ്ടല്ലോ, ആ വിരിപ്പിൽ കസ്തൂരിയുടെ മണം അതാ ഇടണം, കസ്തൂരി പുരട്ടണം, കസ്തൂരി വിതറണം. എന്നിട്ടാ എൻ്റെ മുറിയിൽ കസ്തൂരിയുടെ മണം വരണം. അല്ലാ, എന്നിട്ട് എൻ്റെ ഭാര്യയായ നീ എവിടുന്ന് മാറി നിന്നോളണം. ഞാൻ ഒറ്റക്ക് പോയി റൂമിൽ കിടക്കും, നീ പിന്നെ എൻ്റെ അടുത്ത് വന്നാ മതി. ഭാര്യയോട് യാത്ര പറഞ്ഞു, വാതിലുകൾ തുറന്നു വെച്ചു, റഹ്മത്തിൻ്റെ മലക്കുകൾ വരാ സുഗന്ധം പുരട്ടി വെച്ചു. ഉമ്മമാരെ, വീട് എപ്പോഴും നല്ല വൃത്തി വെക്കണം. വലിയ വീടാക്കിയിട്ട് എന്ത് കാര്യം, തീരെ വൃത്തിയില്ലെങ്കിൽ. വലിയ വീടിനല്ല പവറ്, പവറുള്ളത് വൃത്തിയുള്ള ചെറിയ വീടിനാണ്. എപ്പോഴും നല്ല വൃത്തി വേണം. വൃത്തിയില്ലാത്ത വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വരൂല. സൽമാനുൽ ഫാരിസി തങ്ങൾ റഹ്മത്തിൻ്റെ മലക്കുകളെ കാത്തിരിക്കുകയാണ്. അതാ വിരിപ്പിലങ്ങ് കിടന്നുപോയി. ഒരല്പനേരം കഴിഞ്ഞിട്ട് ഭാര്യ വന്ന് നോക്കുമ്പോൾ وقد مات في فراشه മഹാനവരുകളുടെ വിരിപ്പിൽ മഹാനവരുകൾ വഫാത്തായിരിക്കുകയാണ്. മഹാന്മാരെങ്ങനെയാണ് അവർ മരണം മുന്നിൽ കണ്ട് ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പാവങ്ങളായ ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. ഒരു അപകട മരണത്തിലും ഞങ്ങളെ നീ പെടുത്തല്ലേ. അല്ലാ, നിന്റെ പൊരുത്തത്തിലായി ഒരുപാട് നിന്നെ അനുസരിച്ച് ജീവിക്കാനും ഒരുപാട് നല്ലത് ചെയ്യാനും നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, അവസാനം മരണം നീ നിശ്ചയിച്ച ദിവസം, ഖൈറായ ഒരു ദിവസം, വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ
നിസ്കാരത്തിൽ സുജൂദിലായി ഖുർആൻ ഓതുന്ന സമയത്ത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറഞ്ഞതുപോലെ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂ. ആയത്തിലേക്ക് എത്തിയപ്പോൾ ലോകത്തോട് യാത്ര പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ലോകത്തോട് യാത്ര പറയാൻ അവസരം നൽകണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മബാപ്പന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, അവരിൽ മരണപ്പെട്ടവരുണ്ട്. നീ അവരെ ഖബ്ര ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഈ പാവപ്പെട്ട എൻ്റെ ഉമ്മയുൾപ്പെടെ ഞങ്ങളെ വീട്ടിൻ്റെ വെളിച്ചവും പ്രകാശവുമായിട്ടുള്ള ഞങ്ങളെ ഉമ്മബാപ്പന്മാർക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ വാലിൻ്റെ സദസ്സിൽ വരുന്നവർക്കും സംഘടിപ്പിച്ചവർക്കും ഈ വേദിയിലുള്ള നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഉമറാക്കൾക്കും സദസ്സിലുള്ള മുഴുവൻ കാരണവർക്കും ചെറുപ്പക്കാർക്കും ഉമ്മ പെങ്ങന്മാർക്കും നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹിബ്ബീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗങ്ങളുണ്ടോ പേര് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ പേടിയാകുന്ന എന്ത് രോഗത്തിൻ്റെ അണുക്കളുണ്ടോ ഈ റബീഉൽ ആഖർ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങളെ ബറക്കത്തുകൊണ്ട്, താജുല്ലുലമാ തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ